വേദപുസ്തകത്തിലുള്ള പേരുകൾ യഹൂദന്മാരുടെ ഇടയ്ക്കും ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയ്ക്കും വളരെ പോപ്പുലറാണ്. അപ്പോൾ ഇന്ന് തന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഫിലേമോൻ വേദപുസ്തകത്തിൽ നിന്നുള്ള പേരാണ്, ജോയൽ വേദപുസ്തകത്തിൽ നിന്നുള്ളതാണ്, മാത്യൂസ് വേദപുസ്തകത്തിൽ നിന്നുള്ളതാണ്, ഫിലിപ്പ് ബൈബിളിൽ നിന്നുള്ളതാണ്. അങ്ങനെ ബൈബിളിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ വിശ്വാസികൾ യഹൂദന്മാരും ക്രിസ്തീയ വിശ്വാസികൾ ഉപയോഗിക്കാറുണ്ട്. അതിലേറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പേരേതാണ്? സാമുവൽ. സർവേസിനനുസരിച്ച് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന പേര് സാമുവൽ എന്നാണ്. ഇൻഫാക്റ്റ് ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ പേരുകൾ ഉള്ളത് എസ് അക്ഷരത്തിൽ നിന്നാണ്. ആൻഡ് അതിൽ തന്നെ സാമുവൽ എന്നുള്ളത് വളരെയധികം യൂസ് ചെയ്യപ്പെടുന്നു. സാമുവൽ തന്നെ അതിൻ്റെ ഷോർട്ട് ഫോം സാം എന്നുള്ള രൂപത്തിലും ഉപയോഗിക്കപ്പെടുന്നു. സോ രണ്ടും കൂടെ ചേർന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പേരാണ്. ഈ പേര് വന്നത് ഫസ്റ്റ് സാമുവൽ ആൻഡ് സെക്കൻഡ് സാമുവലിൻ്റെ ഒരു നായകനായ ഷമുവലിൻ്റെ പേരിലാണ്. പ്രവാചകൻ ഷമുവൽ വേദപുസ്തകത്തിലെ പ്രവാചകന്മാരിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരു പ്രവാചകനാണ്. എലീഷ, എലിയാവ്, അതുപോലെ തന്നെ ഷമുവൽ, ഇവരൊക്കെയാണ് ഏറ്റവും അധികം അറിയപ്പെടുന്ന പ്രവാചകന്മാർ. ബൈബിളിലെ പഴയ നിയമത്തിലെ 39 ബുക്സ്, അതിൽ ചില ബുക്സ് ദൈവിക കാര്യപരിപാടി അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ഒരു ടേണിംഗ് പോയിൻറ്റിനെ കാണിക്കുന്ന, അല്ലെങ്കിൽ ടേണിംഗ് പോയിൻ്റ് നമ്മുടെ മുൻപിൽ വെക്കുന്നു. അതുപോലെ ദൈവജനത്തിൻ്റെ ഹിസ്റ്ററിയിൽ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്ത കാലം തൊട്ട് പല ടേണിംഗ് പോയിൻ്റ്സ് വന്നായിരുന്നു. അതിൽ ഒന്നാണ് അവർ ഈജിപ്തിൽ നിന്ന് ദൈവം അവർക്ക് ഒരു മോചനം നൽകുന്നത്. മറ്റൊരു ടേണിംഗ് പോയിൻ്റാണ് സ്പൈസ്. ഒറ്റുകാർ കനാനിൽ പോയിച്ച് തിരിച്ചു വന്ന് ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് വലിയ ദൈവത്തോട് ഉള്ള ഒരു റിബല്യൻ ക്രിയേറ്റ് ചെയ്തു. ദൈവം അന്നുണ്ടായിരുന്ന സകല അഡൾട്ട്സിനെ ആ മരുഭൂമിയിൽ തന്നെ സംഹരിച്ചു. അത് കഴിഞ്ഞുള്ള ഒരു ടേണിംഗ് പോയിൻ്റാണ് ഫൈനലി 39 വർഷം മരുഭൂമിയിൽ കൂടെ നടന്ന് ഫൈനലി ദൈവം വെച്ച സമയത്ത് അവർ കനാനിൽ പ്രവേശിച്ച് അവർ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ, ഇതിന് മുൻപ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളരെ ഫെർട്ടൈലായിട്ടുള്ള ആ നാട് കൈവശമാക്കുന്നു. ആ നാട് ഫെർട്ടൈലായതുകൊണ്ടാണല്ലോ അവർ അവിടുന്ന് സാമ്പിൾ കൊണ്ടുപോയത്. ആൻഡ് വലിയ മല്ലന്മാരെ പോലുള്ള ആളുകളാണെന്ന് പറഞ്ഞ് കനാനിലെ ആദ്യത്തെ പട്ടണം അവർ കൈവശമാക്കിയത്, അത് കൈവശമല്ല, അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളയുകയാണ് ചെയ്ത്. അതിന് ആ പട്ടണം അങ്ങനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് മുൻപ് അത് പിടിച്ചെടുക്കുവാൻ വേണ്ടി അവർക്ക് ചെറു വിരൽ പോലും അനക്കേണ്ടി വന്നില്ല. ജസ്റ്റ് ദൈവത്തെ വർഷിപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്ത്. 7 ദിവസം ദൈവത്തെ വർഷിപ്പ് ചെയ്തു. 7-ാം ദിവസം ആ പട്ടണം അത് എങ്ങനെ തകർന്നു പോയി എന്നുള്ള ഹിസ്റ്ററി നമുക്കറിയാം. അങ്ങനെ അവർ യെരിഹോ ഡിസ്ട്രോയ് ചെയ്ത് അത് കഴിഞ്ഞ് ഓരോ ഏരിയ പിടിച്ചെടുത്ത് യോശുവ അവർക്ക് ഓരോ ഏരിയ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവർ അവിടെ സെറ്റിലായി. ദൈവം പറഞ്ഞതുപോലെ പാലും തേനും ഒഴുകുന്ന ഒരു നാട്, അവർ നിർമ്മിച്ചിട്ടില്ലാത്ത ഭവനങ്ങളിൽ അവർക്ക് താമസിക്കാൻ അവസരം ലഭിച്ചു. പ്ലസ് അന്നത്തെ കാലത്ത് കനാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ധനിക രാഷ്ട്രങ്ങളിലൊന്നായിരുന്നു. അപ്പോൾ ഈജിപ്തിൽ നിന്ന് ഏതായാലും അവർ സ്വർണവും വെള്ളിയും പിന്നെ അവർക്ക് കിട്ടുന്ന വിലയേറിയ കാര്യങ്ങളും കൊണ്ടാണ് വന്നത്. കനാനിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പം കനാൻ അതുപോലെ റിച്ചായിട്ടുള്ളൊരു നാടായിരുന്നു. അവിടെ അവർക്ക് ലോകപ്രകാരം ധാരാളം സ്വത്ത് ലഭിച്ചു. അങ്ങനെ അവർ കനാനിൽ സെറ്റിലായി. ആ വിവരം നമ്മൾ യോശുവയുടെ ഗ്രന്ഥത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്തു. എന്നാൽ അവർ കനാനിൽ സെറ്റിലാകുകയും അതിൻ്റെ കൂടെ അവരുടെ ലൈഫിലെ അടുത്ത ടേണിംഗ് പോയിൻ്റായിരുന്നു ദൈവഭരണം. ദൈവഭരണം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ ഡയറക്റ്റ്ലി അവരെ ഭരിക്കുകയാണ്. അത് ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടെ അത് വളരെ വ്യക്തമാക്കിയിരുന്നു, ഇത് ദൈവഭരണമാണെന്ന്. പല രീതിയിലുള്ള ഭരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഡെമോക്രസിയാണ്,
ജനം തന്നെയാണ് ഭരിക്കുന്നത്. നമ്മുടെ അടുത്തുള്ള പല രാഷ്ട്രങ്ങളിൽ ഏകാധിപത്യമാണ്, ഒന്നിലെ രാജാക്കന്മാരുടെ ഏകാധിപത്യം അല്ലെങ്കിൽ ഡിക്റ്റേറ്റേഴ്സിൻ്റെ ഏകാധിപത്യം. അങ്ങനെ പല രീതിയിലുള്ള ഭരണങ്ങൾ നാം തന്നെ ആധുനിക ലോകത്തിൽ കാണുന്നു. മനുഷ്യൻ അങ്ങനെ കണ്ടിട്ടുള്ളതും ഹിസ്റ്ററിയിൽ നടന്നതുമായ ഇതിൽ നാച്ചുറലി ഏറ്റവും വാട്ട് ഷുഡ് ഐ സേ പെർഫെക്ഷനുള്ള ഭരണം ദൈവഭരണമാണ്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, സർവേശ്വരനായ ദൈവം, നീതിമാനായ ദൈവം, മനുഷ്യന് തൻ്റെ ആവശ്യത്തിനനുസരിച്ചെല്ലാം നൽകുവാൻ വേണ്ടി കഴിവുള്ള ദൈവം, അതുപോലെ ജനത്തിന് നീതിന്യായം വേണമെങ്കിൽ അത് ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ നൽകുന്ന ദൈവം, അങ്ങനെ ദൈവഭരണം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ചിന്തിക്കാവുന്നതിൽ ഏറ്റവും ഹയ്യസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഭരണമായിരുന്നു. വാട്ട് വാസ് ദ റിസൾട്ട്? യോശുവ കഴിഞ്ഞ് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് ബെസ്റ്റ് ദൈവം അവർക്ക് ബെസ്റ്റ് നൽകി, എന്നാൽ മനുഷ്യൻ അവൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ആണ് അവിടെ പ്രദർശിപ്പിക്കുന്നത്. ആൻഡ് ന്യായാധിപന്മാരുടെ അവസാന സ്റ്റേജ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവജനത്തിൻ്റെ ആത്മീയ ജീവിതം അധപ്പതിച്ച് ദൈവവചനം ഓർപ്പിക്കുന്നത് ഓരോരുത്തൻ താൻ താൻ ബോധിച്ചതുപോലെ നടന്നു തുടങ്ങി. അങ്ങനെ നടന്ന് ഫൈനലി ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ദൈവം എഴുന്നേൽപ്പിച്ച ന്യായാധിപന്മാരിൽ ചിലരുടെ ഹിസ്റ്ററി ന്യായാധിപന്മാരിൽ ദൈവം നമുക്ക് തന്നു. അത്രയും നീണ്ട പീരീഡിൽ ദൈവം അതിനേക്കാൾ അധികം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ച് കാണാനാണ് സാധ്യത. എന്നാൽ ദൈവവചനം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ റെക്കോർഡ് ചെയ്ത് തരുന്നുള്ളൂ എന്ന് എല്ലാ പുസ്തകത്തിലും നാം കാണുന്നു. സോ ദൈവം അങ്ങനെ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചതിൽ ചിലരുടെ ഹിസ്റ്ററി വായിക്കുന്നു. ലാസ്റ്റ് വന്നപ്പോൾ ദൈവജനം ഒരു കാര്യം ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു, ഞങ്ങൾക്ക് ദൈവഭരണം വേണ്ട. അവർ അങ്ങനെ പറഞ്ഞില്ല, ദൈവഭരണം വേണ്ട എന്നുള്ള വാക്കുപയോഗിച്ചില്ല, എന്നാൽ ദൈവഭരണം വേണ്ട എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണോ അത് അവർ പറയുന്നത്? നോ, സൈനൈ മലയുടെ അടുത്ത് ദൈവജനം ക്യാമ്പ് അടിച്ചിരുന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്ക് മോശയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ, സി മോശയെ കാണാതെ വന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ശരിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ഞങ്ങൾക്ക് തിരിച്ച് ഈജിപ്തിലോട്ട് പോകണമെന്നായി. അവരെ നയിക്കുവാൻ വേണ്ടി വിഗ്രഹം നിർമ്മിക്കാൻ പറഞ്ഞു. ആൻഡ് അങ്ങനെ അഹരോൻ അവർക്ക് വേണ്ടി വിഗ്രഹം നിർമ്മിച്ചു. സോ വൺ തിങ് ഈസ് ക്ലിയർ, അവർ ഈജിപ്റ്റ് വിട്ടു. ഈജിപ്റ്റ് അവരെ വിട്ടില്ല, മിസ്രയും അവരെ വിട്ടില്ല. ആൻഡ് എന്നും ആ വിശ്വാസം അത് അവരെ തിരിച്ച് അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ആൻഡ് അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ശമൂവേലിൻ്റെ ഗ്രന്ഥത്തിൽ ദൈവജനം ദൈവഭരണത്തെ റിജക്റ്റ് ചെയ്തു. ഒന്ന് ശമൂവേലിൽ മറ്റ് പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൂടെ അത് ഇങ്ങനെ നമ്മൾ സീക്വൻസിൽ പോകുമ്പോൾ കണ്ടുപോകുന്നതായിരിക്കും. എന്നാൽ ഈ ബുക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ത് എന്നുള്ളത് ആദ്യമേ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. വാട്ട് ഈസ് ദ വേദപുസ്തകത്തിലെ ഓരോ പുസ്തകത്തിന് അതിൻ്റേതായ നിസ്തുല്യതയുണ്ട്. ഒന്ന് ശമൂവേലിൻ്റെ യുണീക്ക്നെസ് എന്ത്? ഒന്ന് ശമൂവേലാണ് ദൈവജനത്തിൻ്റെ ഈ കഴിഞ്ഞ 6000 വർഷങ്ങളുടെ ഹിസ്റ്ററിയിൽ ദൈവഭരണം വേണ്ട, ഞങ്ങൾക്ക് മനുഷ്യഭരണം മതി, മനുഷ്യഭരണമാണെങ്കിൽ അത് ദൈവഭരണത്തേക്കാൾ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് ക്ലെയിം ചെയ്ത് ദൈവജനം ദൈവഭരണത്തെ റിജക്റ്റ് ചെയ്ത് മനുഷ്യഭരണത്തിലേക്ക് മാറിയതും അങ്ങനെ മാറാൻ ദൈവം അനുവദിച്ചു കൊടുത്തത് അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് ശമൂവേലിൽ മാത്രമാണ് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ രക്ഷണീയ പ്രവൃത്തിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏദൻ തോട്ടത്ത് സ്ത്രീയുടെ സന്തതി ആ സർപ്പത്തിൻ്റെ തല ചതയ്ക്കുന്നതായിരിക്കുമെന്ന് പറയുമ്പോൾ പ്രവചനമായിരുന്നു കർത്താവ് യേശു ക്രിസ്തു വന്ന് സാത്താനെ നിഷ്ക്രിയമാക്കുമെന്നുള്ളത്. അതിനുവേണ്ടി സ്ത്രീയുടെ സന്തതിയായിട്ട് രക്ഷിതാവ് ഈ ലോകത്തിൽ വരുവാൻ വേണ്ടി
ദൈവം ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ലൈൻ അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് നടന്ന ഹിസ്റ്ററിയുടെ ആ കംപ്ലീറ്റ് റെക്കേർഡ് നാം വായിക്കുമ്പോൾ നാം മൂന്ന് കാര്യങ്ങൾ, ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ചതുപോലെ മൂന്ന് കാര്യങ്ങൾ കാണുന്നു: ദൈവത്തിൻ്റെ കരുതൽ, മനുഷ്യൻ്റെ ലംഘനം, ദൈവത്തിൻ്റെ കരുണ. അങ്ങനെ മനുഷ്യൻ്റെ ലംഘനവും ദൈവത്തിൻ്റെ കരുണയുടെ വലിയൊരു റെക്കേർഡാണ് ഒന്ന് ശമൂവേൽ. ആ ലംഘനം അങ്ങ് വർദ്ധിച്ച് 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 ന്യായാധിപന്മാരുടെ കാലത്ത്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഹിസ്റ്ററിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ക്രൂരതയുടെ മാക്സിമമായി അതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി ദൈവഭരണം വേണ്ട എന്നാക്കി. ദൈവത്തിൻ്റെ കാരണം കൊണ്ടാണോ? നോ, അത് മനുഷ്യൻ്റെ കാരണം കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണം. ശമൂവേലിൻ്റെ ഒന്നാം ഗ്രന്ഥം ഒന്ന് അങ്ങനെ ദൈവഭരണത്തെ റിജക്റ്റ് ചെയ്തതിൻ്റെ ഹിസ്റ്ററി നമുക്ക് തരുന്നു. ദൈവഭരണത്തെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം എങ്ങനെ പ്രതികരിച്ചെന്ന് നാം കാണുന്നു. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ദൈവഭരണം അവർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില പ്രതീക്ഷകളോടെയാണ് അവർ ദൈവഭരണത്തെ റിജക്റ്റ് ചെയ്തത്. ആ പ്രതീക്ഷ നടന്നോ ഇല്ലയോ എന്നുള്ളതും ദൈവവചനത്തിൽ നിന്ന് നാം കാണുന്നു. ഈ പുസ്തകം നമ്മളെ ഓർപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രശ്നം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നം നേരിടുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. നാച്ചുറലി ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റുപോയാൽ, പരീക്ഷയിൽ ജയിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു അതിന് ഒരു പരിഹാരം വേണം. പല രീതിയിലുള്ള പരിഹാരമാകാൻ, ചിലപ്പോൾ രണ്ടാമത് എഴുതാൻ വേണ്ടി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അനുവദിച്ചു വന്നിരിക്കുക. അങ്ങനെ ആണെങ്കിൽ അത് രണ്ടാമത് എക്സാം എഴുതണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇയർ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പരിഹാരമുണ്ട്. രണ്ട്, ആ കുട്ടി എന്ത് കാരണം കൊണ്ടാണ് തോറ്റുപോയത് എന്നുള്ളത് പേരൻസ് മനസ്സിലാക്കി, ആ കാരണങ്ങൾ പേരൻസിൻ്റെ കാരണം കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യത്തിൻ്റെ കാരണം കൊണ്ടാണെങ്കിൽ പേരൻസ് ആ കാരണങ്ങൾ അത് മാറ്റി അത് പരിഹരിച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നത്തെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം പരിഹാരത്തെ ഫോക്കസ് ചെയ്യണം. ഇവിടെ സംഭവിച്ചത് പ്രശ്നമുണ്ട് എന്നുള്ളത് വ്യക്തമായി. ന്യായാധിപന്മാരുടെ കാലത്ത് തന്നെ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ന്യായാധിപന്മാരുടെ കാലത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം അതിന് ഒരു പരിഹാരം നൽകി. എന്നാൽ ഫൈനലി ഏലിയുടെയും ശമൂവേലിൻ്റെയും കാലം വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പരിഹാരത്തിന് വേണ്ടി യാചിക്കുന്നതിന് പകരം അവർ തന്നെ ഒരു പരിഹാരം കണ്ടെത്തി. ആ പരിഹാരം അവർ കണ്ടെത്തിയതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. ശൗൽ വന്നു, ശൗലിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു. ദാവീദ് വന്നു, ദാവീദും പൂർണ്ണതയുള്ള ഒരു മനുഷ്യനല്ലായിരുന്നു. എന്നാൽ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു വ്യക്തിയായി മാറി. എന്നാൽ ദാവീദ് കഴിഞ്ഞ് ഈ ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയും ഏറ്റവും ബുദ്ധിമാനുമായ വ്യക്തി വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം ജീവിതം ലാവിഷായിട്ട് ജീവിക്കുവാൻ വേണ്ടി താൻ ടാക്സ് ഇമ്പോസ് ചെയ്ത് 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 ജനത്തെ എങ്ങനെയാക്കി തീർത്തെന്നും, ശലോമോൻ്റെ മകൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാം. ആക്ച്വലി ഈ ഒന്ന് ശമൂവേല് തൊട്ട് മലാഖി വരെ ഉള്ള പുസ്തകങ്ങൾ, അതിൽ കാവ്യഗ്രന്ഥങ്ങൾ ഒരു എക്സെപ്ഷനാണ്, എന്നാൽ ബേസിക്കലി ഒന്ന് ശമൂവേല് തൊട്ടുള്ള ഹിസ്റ്റോറിക്കൽ പുസ്തകങ്ങളും അത് കഴിഞ്ഞ് വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും അതുപോലെ തന്നെ എക്ലേഷ്യാസ്റ്റ് സഭാപ്രസംഗി, ഈ പുസ്തകങ്ങളെല്ലാം ഈ ശമൂവേലിൻ്റെ ഗ്രന്ഥത്തിൽ ആദ്യഘട്ടത്തിൽ അവർ ചെയ്ത ആ ചോയ്സിൻ്റെ കോൺസിക്വൻസ് എന്ത് എന്നുള്ളത് ഹിസ്റ്റോറിക്കലി ആൻഡ് പ്രോഫറ്റിക്കലി ചരിത്രപരമായും പ്രവചന രീതിയിലും ദൈവം റെക്കോർഡ് ചെയ്യുന്നു. സോ നമ്മൾ ഒരു കാര്യം വ്യക്തമാണ്, പഴയ നിയമത്തിൽ ഏറ്റവും നീണ്ട പോർഷൻ ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ശമൂവേല് തൊട്ട് എസ്ര, നെഹെമ്യാവ്, എസ്തേർ വരെയും അത് കഴിഞ്ഞ് സഭാപ്രസംഗിയും
പിന്നെ വലിയ പ്രവാചകന്മാരും പിന്നെ ചെറിയ പ്രവാചകന്മാരും ഏറ്റവും നീണ്ട ബൈബിളിൽ ഏറ്റവും നീണ്ട ആ പോർഷൻ ഒറ്റയൊരു വിഷയത്തെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദൈവഭരണത്തെ റിജക്റ്റ് ചെയ്തു. വാട്ട് വാസ് ദ റിസൾട്ട്? അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ത്? ഇത് വിശ്വാസികളായ നാം വളരെ കെയർഫുള്ളി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ ദൈവം വെച്ചിരിക്കുന്ന ആ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആത്മീക സ്ഥാപനങ്ങൾ നയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നയിക്കേണ്ട ആളുകൾ അത് വേണ്ട രീതിയിൽ നയിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് അത് കണ്ട് വലിയ നിരാശയും മോഹഭംഗത്തിലെത്തിയ ആളുകൾ അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പലപ്പോഴും പരിഹാരം പ്രശ്നത്തേക്കാൾ വലിയ പ്രശ്നമായാണ് മാറുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളിൽ സഭാ മൂപ്പന്മാർക്ക് വേണ്ടിയുള്ള പല പരിശീലന ട്രെയിനിങ് പ്രോഗ്രാംസ് കേരളത്തിൽ നടന്നിരിക്കുന്നു. കാരണമെന്ത്? ധാരാളം വിശ്വാസികളുടെ ഇടയ്ക്ക് ഒരു ഫീലിംഗ് ഉണ്ട്, സഭാ മൂപ്പന്മാർ അവർ വേണ്ട രീതിയിൽ സഭകളെ നയിക്കുന്നില്ല, അതുപോലെ തന്നെ അജപാലനം ചെയ്യുന്നില്ല. ഈ കോൺഫറൻസസ്, ഇതിൻ്റെ എല്ലാ നോട്ടീസസ് നിങ്ങളെടുത്തൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഈ കോൺഫറൻസസിൽ ക്ലാസ് എടുക്കുന്ന 4-ൽ 3 ആളുകൾ സഭകളെ പരിപാലിച്ചിട്ടില്ല, സഭകളെ പരിപാലിച്ചിട്ടില്ല, സഭാ മൂപ്പന്മാരായിട്ട് ഇരുന്നിട്ടില്ല, അജപാലനം ചെയ്തിട്ടില്ല. ഒരു പുൾപിറ്റിൽ നിന്ന് മറ്റേ പുൾപിറ്റും മറ്റേ പുൾപിറ്റിൽ നിന്ന് അത് അടുത്ത പുൾപിറ്റിലോട്ട് നമ്മളൊരു പന്ത് എടുത്തെറിഞ്ഞാൽ പന്ത് ചാടി 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 ദൂരോട്ട് പോകുന്നത് പോലെ അങ്ങനെ ചാടി ചാടി പോകുന്ന ആളുകളാണ് ക്ലാസ്സസ് എടുക്കുന്നത്. സോ സഭകളിൽ വേണ്ട അജപാലനമില്ല എന്നുള്ളത് ശരിയാണെങ്കിലും മൂപ്പന്മാരെ അജപാലനം പഠിപ്പിക്കുവാൻ വേണ്ടി നടക്കുന്ന കോൺഫറൻസസിൽ മൂപ്പന്മാരെക്കാൾ കൂടുതൽ എത്തുന്നത് സഭയിൽ ദൈവം മറ്റ് ശുശ്രൂഷ ഏൽപ്പിച്ച ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ ചെന്ന് ഇത് കേട്ടതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നമ്പർ 2, ഈ കോൺഫറൻസസിൽ ക്ലാസ് എടുക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു 4% ആളുകൾക്ക് പ്രാദേശിക സഭകളുമായിട്ടൊരു ബന്ധമില്ല. അവിടെ അവർ അജപാലനം ചെയ്തിട്ടില്ല, മൂപ്പനായിട്ട് ഇരുന്നിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ് പഠിപ്പിക്കുന്നത്. അത് ശരിയായിട്ട് പറഞ്ഞാൽ, ഞാൻ ചില വർഷം മുൻപ് കേട്ട ഒരു ജോക്കുണ്ട്, ഒരു ഫലിതമുണ്ട്, അതുപോലെയാണ്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കാര്യമാണ്, തൻ്റെ ബയോഗ്രാഫിയിൽ എഴുതിയതാണ്. അവിവാഹിതനായ സമയത്ത് കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നുള്ളത് എനിക്ക് 12 തിയറികളുണ്ടായിരുന്നു. വിവാഹിതനായി 12 കുട്ടികളുണ്ട്, തിയറിയൊന്നും ബാക്കിയില്ല. അതാണ് ഇന്ന് ഈ നടക്കുന്ന കോൺഫറൻസസിൻ്റെ പ്രത്യേകത. സി, ഇതിൻ്റെ കാരണം എന്ത്? കാരണം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഒന്നും നോക്കണ്ട, തിരിച്ച് വേദപുസ്തകത്തിലോട്ട് പോയാൽ മതി. വേദപുസ്തകത്തിൽ ഒരു പ്രശ്നം ദൈവജനം കണ്ടു. ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ ഫെയിലായി കഴിഞ്ഞപ്പോൾ ചെന്ന് ദൈവത്തോട്, കർത്താവ് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് ദൈവത്തോട് യാചിക്കുന്നതിന് പകരം അവർ തന്നെ ലോകമനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് കണ്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കി. ആ പരിഹാരത്തിൻ്റെ കാരണം കൊണ്ട് ദൈവഭരണം റിജക്റ്റ് ചെയ്തു. ദൈവഭരണം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞതോടെ വളരെ വളരെ ആത്മീയ ജീവിതത്തിൽ അധപ്പതിച്ച ആളുകൾ ദൈവജനത്തെ റൂൾ ചെയ്തു. അങ്ങനെ ഭരിച്ച ആളുകൾ വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്തു കൊണ്ടൊന്നും പിന്നെ ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് ശമുവേൽ നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും മറക്കരുത്. പ്ലസ് നമ്മുടെ സഭകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, പ്ലസ് നമ്മൾ ഏത് വിശ്വാസികളുടെ ഇടയ്ക്ക് ഫെലോഷിപ്പിലിരിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും രീതിയിലുള്ള സീരിയസ് പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് ലോകപ്രകാരമുള്ള പരിഹാരം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് പകരം തിരിച്ച് ദൈവവചനത്തിലേക്കും ദൈവത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം എല്ലാം ഞാൻ വളരെ അമ്യൂസ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, വലിയ പരിഹാരമുണ്ട്, വലിയ പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ്
പരിഹാരങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചത് ഇന്ന് വേർപാട് സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്ഥാപനങ്ങൾ തുടങ്ങിയത്, ധാരാളം സ്ഥാപനങ്ങൾ വേർപാട് സഭകളെ നശിപ്പിക്കുന്നു. ആൻഡ് ഒരു നല്ല ശതമാനം പുൾപിറ്റ് മിനിസ്ട്രീസ് വേർപാട് സഭകളെ നിർമ്മിക്കുന്നതിന് പകരം വേർപാട് സഭകളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സഭകളിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് ശരിയാണ്, പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പരിഹാരം ദൈവാത്മാവ് പറഞ്ഞതുപോലെ പ്രാദേശിക സഭ, അത് നവീകരിക്കപ്പെടണം. പ്രാദേശിക സഭ നവീകരിക്കപ്പെടണമെങ്കിൽ നമ്മിൽ ഓരോരുത്തർ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തോടടുക്കണം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനെന്നുള്ളത് മനസ്സിലാക്കി ആ കാര്യം ചെയ്യണം. അങ്ങനെ പ്രാദേശിക സഭയിൽ ഒരു നവീകരണം ഉണ്ടാകുമ്പോൾ പ്രാദേശിക സഭയിൽ കൂടെ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നടക്കണം. അപ്പം നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ഓക്കെ ബ്രദർ ജോൺസൺ, അങ്ങനെയാണെങ്കിൽ ഈ ബൈബിൾ സ്കൂൾ നടത്തുന്നത് ശരിയാണ്? പ്രാദേശിക സഭ ഒരു ബൈബിൾ സ്കൂൾ അല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ബൈബിൾ സ്കൂൾസ് പ്രവാചകന്മാരുടെ കാലത്ത് തൊട്ടുള്ള ഒരു സിസ്റ്റമാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ഈ ശിഷ്യഗണത്തെ ഈ ഇന്ത്യയിലുള്ള രീതിയിലുള്ള ഗുരുകുലങ്ങൾ നടത്തിയിരുന്നു. ആൻഡ് ഇവിടെ ഈ ക്ലാസ്സസ് നടത്തുന്നതിൻ്റെ പർപ്പസ് പ്രാദേശിക സഭയുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടല്ല, നേരെ മറിച്ച് തിയോളജി ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലി പഠിക്കുവാൻ വേണ്ടി ബൈബിൾ സ്കൂൾസിൽ പഠിപ്പിക്കുന്ന ആ രീതിയിൽ പഠിക്കാൻ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബൈബിളിൻ്റെ എക്സ്പോസിഷൻ അല്ല ഇവിടെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. സോ പഴയ നിയമകാലം തൊട്ട് സ്കൂൾസ് ഓഫ് പ്രോഫിറ്റ്സ് അന്ന് തൊട്ട് ബൈബിൾ സ്കൂൾസ് ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലും ബൈബിൾ സ്കൂൾസ് ഉണ്ടായിരുന്നു. ഈവൻ പൗലോസ് ക്രിസ്തീയ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് അന്നത്തെ കാലത്തെ ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ച ഒരു വ്യക്തിയായിരുന്നു യഹൂദന്മാരുടെ എന്ന് ഓർപ്പിക്കട്ടെ. സോ ബൈബിൾ സ്കൂൾസും പ്രാദേശിക സഭയുമായിട്ട് കണക്ഷനൊന്നുമില്ല. എന്നാൽ പ്രാദേശിക സഭ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഫോർ എക്സാമ്പിൾ സൺഡേ സ്കൂൾ, ഓരോ സഭയും അതത് സഭയിലുള്ള കുട്ടികളെ ദൈവവചനം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതത് സഭയിൽ പേരൻസ് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്, അതിന് സബ്സ്റ്റിറ്റ്യൂട്ടൊന്നുമില്ല. എന്നാൽ അതത് സഭയിലുള്ള കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി അതത് സഭയിൽ കുട്ടികളോട് ആശയവിനിമയം ചെയ്യാൻ കഴിവുള്ള ആളുകൾ കുട്ടികളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കണം. ഇറ്റ്സ് വെരി നെസസറി. അത് യഹൂദന്മാരുടെ ഈ ആ കാലം തൊട്ട് നമ്മൾ കാണുന്ന ഒരു സിസ്റ്റമാണ്. പേരൻസും കുട്ടികളെ വേദോസ്തവം പഠിപ്പിക്കുന്നുണ്ട്, അതല്ലാതെ തന്നെ ഔദ്യോഗികമായിട്ടും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സോ സഭകളിൽ സൺഡേ സ്കൂൾ പ്രോപ്പർലി നടക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് കുട്ടികളെ ബൈബിള് പഠിപ്പിക്കാൻ വേണ്ടി. നോ, ദാറ്റ് ഈസ് നോട്ട് ദ സൊല്യൂഷൻ. അപ്പോൾ ലെറ്റ് മീ റിമൈൻഡ് യു, കഴിഞ്ഞ 3000 വർഷങ്ങൾ, ശരിയായിട്ട് പറഞ്ഞാൽ 3500 വർഷങ്ങൾ വിശ്വാസികൾ ലോകമനുഷ്യരെ കണ്ട് ഓരോ കാര്യത്തിന് പരിഹാരം ലോകപ്രകാരം കണ്ടെത്തി നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് നോട്ട് ദ സൊല്യൂഷൻ. അത് സഭയെ പോഷിപ്പിക്കുന്നതിന് പകരം സഭയെ ഡിസ്ട്രോയ് ചെയ്യുക മാത്രമുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി ആവശ്യമില്ലാത്ത ഒരു രീതിയിലുമുള്ള കാര്യം നാം സപ്പോർട്ട് ചെയ്യരുത് എന്നോർപ്പിക്കുന്നു. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന പ്രമേയം, മനുഷ്യൻ തൻ്റെ തെറ്റായ ചോയ്സസിൽ കൂടെ അരാജകത്വം സൃഷ്ടിക്കുന്നെങ്കിലും എത്ര അരാജകത്വം ആയാലും ഫൈനലി ദൈവത്തിൻ്റെ പ്ലാൻ, ഈ ലോകത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ വിജയിക്കത്തുള്ളൂ. അത് വിജയിക്കും. നമുക്ക് തന്നെ അറിയാം, ആദാമും ഹവ്വായുടെ മക്കളായ കയ്യിനും ഹാബേലിലെ ഹാബേലിൽ കൂടെയാണ് കർത്താവായ യേശു ക്രിസ്തു വരേണ്ടത്, സ്ത്രീയുടെ സന്തതി. സാത്താൻ എന്തു ചെയ്തു? കയ്യിനെ മോട്ടിവേറ്റ് ചെയ്ത് സ്ത്രീയുടെ സന്തതി ആരിൽ കൂടെയാണ് വരേണ്ടത്, അവനെ സംഹരിച്ചു കളഞ്ഞു. ഓഫ് കോഴ്സ് ദൈവം മനുഷ്യ ഹിസ്റ്ററി കൺട്രോൾ ചെയ്യുന്നു. ശേത്തുണ്ടായി, ശേത്തിൽ കൂടെയാണ് പിന്നെ മസീഹ വന്നത്. 6-ാം അധ്യായം വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യരുടെ പ്യൂരിറ്റി
അത് കംപ്ലീറ്റ്ലി അങ്ങ് കലക്കി കളയുവാൻ വേണ്ടി സാത്താൻ്റെ ഗൈഡൻസിൽ ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരെ വിവാഹം ചെയ്തതായിട്ട് കാണുന്നു. അവിടെയും ദൈവം പ്യുവറായിട്ടൊരു കുടുംബത്തെ സൂക്ഷിച്ചു വെച്ചതായിട്ട് കാണുന്നു. അത് കഴിഞ്ഞ് കർത്താവ് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ദൈവം അതനുവദിച്ചില്ല. അങ്ങനെ ഓരോ തലമുറ കടന്നു പോകും തോറും രക്ഷിതാവ് യഹൂദന്മാരിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലോകരക്ഷിതാവ് വരാതിരിക്കുവാൻ വേണ്ടി ഏതെല്ലാം രീതിയിൽ ഡിസ്ട്രക്ഷൻ നടത്താൻ സാധിക്കും അതെല്ലാം നടന്നു. ഇസ്രായേൽ മക്കളെ അവരുടെ ആൺകുട്ടികളെയെല്ലാം കൊന്നുകളയണമെന്ന് ഓർഡർ വന്നു. ആൺകുട്ടികളെയെല്ലാം കൊന്നുകഴിഞ്ഞാൽ ഫൈനലി വിവാഹത്തിന് വേണ്ടി ആവശ്യത്തിന് ആളുകളില്ലാതെ വരുമ്പോൾ യഹൂദന്മാർ അല്ലെങ്കിൽ ഈ ഇസ്രായേൽ മക്കളുടെ ഇടയ്ക്കുള്ള സ്ത്രീകൾ ഈജിപ്ഷ്യൻസിനെ വിവാഹം ചെയ്തു തുടങ്ങും. അതോടെ ആ പ്യുവർ റേസ്, ആ പ്യുവർ ജൂയിഷ് റേസ് അതില്ലാതെയാകും. ഇതിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. കേരളത്തിലുള്ള പലർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറുള്ള പല സ്റ്റേറ്റ്സിൽ പെൺകുട്ടിയാണ് അമ്മയുടെ ഉദരത്തിൽ എന്നുള്ളത് അൾട്രാസൗണ്ടും കൊണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിനെ അബോർട്ട് ചെയ്ത് കളയുകയാണ്. അതിൻ്റെ കാരണം കൊണ്ട് ഇപ്പോൾ 1000 പുരുഷന്മാർക്ക് ഇപ്പോൾ 800 സ്ത്രീകളെ ആ പ്രദേശങ്ങളിലുള്ളു. വാട്ട് ഈസ് ദ റിസൾട്ട്? അവിടെ ഉള്ള ആളുകൾ കേരളത്തിൽ വന്ന്, നിങ്ങളൊന്നും അറിയുന്നില്ല, കേരളത്തിൽ വന്ന് കുഗ്രാമങ്ങളിൽ ചെന്ന് കുടുംബങ്ങൾക്ക് ധാരാളം കാശ് കൊടുത്ത് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് പെണ്ണുങ്ങളെ ആ സ്റ്റേറ്റ്സിൽ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വിവാഹത്തിന് വേണ്ടി. സോ പുരുഷൻ ഇല്ലാതെ മാറിക്കഴിഞ്ഞാൽ അവർ അവരുടെ നാട് വിട്ട് മറ്റു നാട്ടിലുള്ള ആളുകളുമായിട്ട് വിവാഹം ചെയ്യേണ്ടി വരും. സ്ത്രീകളില്ലാതെ വന്നു കഴിഞ്ഞാൽ ഫൈനലി സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടി അന്യനാടുകളിൽ പോകേണ്ടി വരും. അപ്പോൾ ആ ഈജിപ്തിൽ നടന്നത് ഒരു സൈഡിൽ നിന്ന് അത് ഈജിപ്ഷ്യൻസിൻ്റെ ഭയത്തെ കാണിച്ചെങ്കിലും ഈ ലോകത്തിൽ നടക്കുന്ന ഒരു നല്ല ശതമാനം കാര്യങ്ങളുടെ പുറകിൽ സാത്താൻ്റെ ഒരു പ്ലാൻ ആൻഡ് പരിപാടി ഉണ്ടെന്നുള്ളതൂടെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അങ്ങനെ മുന്നോട്ട് പോയി 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 ശമുയലിൻ്റെ കാലം വന്നു കഴിഞ്ഞപ്പോൾ അവർ ദൈവഭരണം റിജക്റ്റ് ചെയ്തു. ദൈവഭരണം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നടക്കാൻ പോകുന്നത് എന്ത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം ശമുയലിൻ്റെ ഗ്രന്ഥങ്ങൾ, രാജാക്കന്മാർ, ദിനവൃത്താന്തം ഇത് വായിക്കുന്നതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. ദൈവജനം ഇൻക്രീസിംഗ്ലി വിജാതീയരുമായിട്ട് വിവാഹബന്ധം തുടങ്ങി. ആൻഡ് ഫൈനലി എസ്ര നെഹമ്യാവിൻ്റെ ഒക്കെ കാലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈവൻ ദേവാലയത്തിൻ്റെ ഉള്ളിലുള്ള പോർഷൻസ് ഒരു വിജാതിയൻ കാലുകുത്താൻ പാടില്ലാത്ത ആ ദേവാലയത്തിൻ്റെ ഉള്ളിലുള്ള സ്റ്റോർ ഹൗസസൊക്കെ വിജാതിയരുടെ ഇടയ്ക്ക് തന്നെ വളരെയധികം വെറുക്കപ്പെട്ട ആളുകളുടെ കൺട്രോളിലായി മാറിയായിരുന്നു. സോ ദൈവഭരണം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവഭരണം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ റിജക്റ്റ് ചെയ്യും. ആൻഡ് പിന്നെ ഏറ്റവും ആദ്യമേ അഫക്റ്റ് ആകുന്നത് കുടുംബജീവിതമാണ്. വിശ്വാസികൾ പോയി അവിശ്വാസികളെ വിവാഹം ചെയ്തു തുടങ്ങും. വിശ്വാസികളുടെ മനസ്സിൽ എന്നും അവിശ്വാസികളെക്കുറിച്ച് അവരോടൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്യാമ്പിൽ പോയപ്പോൾ ആ ക്യാമ്പിൽ ക്ലാസ് എടുക്കാൻ വന്നതല്ല, എന്നാൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു മുതിർന്ന വിശ്വാസി കുട്ടികളുടെ മുൻപിൽ പറഞ്ഞു ഒരു കാര്യമുണ്ട്, ബ്രദർ ജോൺസൺ, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ കുട്ടികളെ എൻകറേജ് ചെയ്യണം, ഇവർ ഇനിയും വിശ്വാസ ഭവനങ്ങളിൽ നിന്ന് വിവാഹം ചെയ്യുന്നതിന് പകരം ക്രിസ്തീയ ഭവനങ്ങളെയൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് അവിശ്വാസികളെ വിവാഹം ചെയ്തെന്ന് പറഞ്ഞാൽ ഹിന്ദുസിനെ മുസ്ലിംസിനെയൊക്കെ വിവാഹം ചെയ്ത് ക്രിസ്തീയ കുടുംബത്തിൽ കൊണ്ടുവരണം. കാരണം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പുള്ളി ഒരു സയൻറ്റിഫിക് കാരണം പറഞ്ഞു, നമ്മുടെ ജീൻസൊക്കെ കുറേ കൂടെ റീച്ചാകും. ആൻഡ് അത് അവരുടെ വിശ്വാസം നമ്മുടെ വിശ്വാസത്തെ സ്ട്രെങ്തൻ ചെയ്യും. ദൈവഭരണം വിട്ടിട്ട് മനുഷ്യൻ എവിടെല്ലാം ചിന്തിക്കുന്ന അവിടെല്ലാം ഇമ്മീഡിയറ്റ്ലി ആദ്യമേ അങ്ങനെ ഇൻറ്റർ റിലീജിയസ് വിവാഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ ദൈവഭരണം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നടക്കുന്നത്. എന്നാൽ ശമുവേലിൻ്റെ ഗ്രന്ഥം
നാം ആ ദ്യാന്തം വായിക്കുമ്പോൾ ഒരു കാര്യം ക്ലിയറാണ്, അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ഭയങ്കരമായിട്ട് അരാജകത്വം ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് വന്നപ്പോഴും ദൈവം തനിക്ക് വേണ്ടി ഫെയ്ത്ത്ഫുള്ളായിട്ട് ചില ആളുകളെ കണ്ടെത്തി അവരെ എൻകറേജ് ചെയ്ത് അവരെ പ്രിസർവ് ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൽ കടന്നു വരുവാൻ വേണ്ടി പ്യുവറായിട്ടുള്ള യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ജീനിയോളജി ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശമുയലിൻ്റെ ഗ്രന്ഥം സാധാരണ കുട്ടികളോട് കഥ പറയാൻ വേണ്ടി ഒത്തിരി പോപ്പുലറാണ്. എന്നാൽ ശമുയലിൻ്റെ ഗ്രന്ഥത്തിൽ നാം സ്റ്റോറീസ് മാത്രമല്ല കാണുന്നത്, ദൈവത്തിൻ്റെ ആ ദൈവം എങ്ങനെ ഹ്യൂമൻ ഹിസ്റ്ററിയെ നിയന്ത്രിച്ച് അതിൽ കൂടെ തനിക്ക് വേണ്ടി റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ, മറ്റൊരു കാര്യം ശമുയലിൽ നിന്ന് നാം പഠിക്കുന്നത്, എന്തുകൊണ്ട് ഈ പുസ്തകം എഴുതപ്പെട്ടു, ഈ പുസ്തകം നമ്മൾ കെയർഫുള്ളി ഒന്ന് വായിക്കണം. വായിക്കുമ്പോൾ പ്രത്യേകം മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ശമുയലിൽ വെച്ചാണല്ലോ രാജഭരണം വന്നത്. രാജഭരണം വന്നു കഴിഞ്ഞാൽ ആദ്യമേ വരുന്നത് ഭരിക്കുന്ന രാജാക്കന്മാർ ആ രാജ്യത്ത് ചില നിയമങ്ങളുണ്ടാക്കും, ആ നിയമങ്ങൾക്കനുസരിച്ച് പ്രജ ജീവിച്ചേ പറ്റൂ. മനുഷ്യൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നിയമങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് നീതിമാന്മാരായി മാറും എന്നാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ എല്ലാ കാര്യത്തെയും നിയന്ത്രിക്കാൻ വേണ്ടി നിയമങ്ങളുണ്ട്. എല്ലാ ഓൾമോസ്റ്റ് ജീവിതത്തിൻ്റെ എല്ലാ വശത്തെയും നിയന്ത്രിക്കാൻ വേണ്ടി നിയമങ്ങളുണ്ട്. ഓരോ ദിവസം കഴിയും തോറും നിയമങ്ങളുടെ സംഖ്യ കൂടി വരികയാണ്. ഈ വർദ്ധിച്ചു വരുന്ന നിയമങ്ങളുടെ അണ്ടറിൽ ജീവിക്കുന്ന ഇന്ത്യ ഓരോ ദിവസം കഴിയും തോറും ക്രൈംസ് കുറഞ്ഞു വരികയാണ്. ആളുകളുടെ ആ മറ്റുള്ളവരോടുള്ള ആ കേർട്സി അത് വർദ്ധിച്ചു വരികയാണ്. ജസ്റ്റിസ് വർദ്ധിച്ചു വരികയാണ്. നോ, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പുസ്തകം നമ്മളെ കാണിച്ചു തരുന്ന മറ്റൊരു കാര്യം, ജസ്റ്റ് നിയമം ഉണ്ടാക്കിയതുകൊണ്ട് ആളുകൾ നന്നാകത്തില്ല. നമുക്കെല്ലാം ഒരു തെറ്റിദ്ധാരണയാണ്, നിയമങ്ങൾ ഉണ്ടാക്കിയാൽ ആളുകൾ നന്നാകും. അങ്ങനെ സഭകളിൽ വന്ന ഒരു നിയമമാണ് രാവിലെ തിരുവത്താഴത്തിൽ സംബന്ധിക്കുന്നതിന് മുൻപ് എഴുന്നേറ്റ് കഴിഞ്ഞ ആഴ്ച എവിടാണെന്നൊന്ന് പറയണം. വേർപാട് പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ അങ്ങനൊരു പരിചയമില്ലായിരുന്നു. എന്നാൽ വേർപാട് പ്രസ്ഥാനം നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദർ എന്നെ ഹിസ്റ്ററി പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെ വലിയ വല്യപ്പൻ കേരളത്തിൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയപ്പം ആദ്യത്തെ ആരാധനയ്ക്ക് കൂടി 5 പേരിലൊരാളായിരുന്നു. ആൻഡ് ഞാൻ 5-ാം ക്ലാസ്സിലായിരുന്ന സമയം വരെ എൻ്റെ വലിയ വല്യപ്പനിൽ നിന്ന് ഹിസ്റ്ററി കേട്ടിട്ടുണ്ട്. വലിയ വല്യപ്പനിൽ നിന്നും വല്യപ്പനിൽ നിന്നും പപ്പായിൽ നിന്നും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടിയിട്ടുണ്ട്. സഭകളിൽ ആദ്യകാലത്തുണ്ടായിരുന്ന പ്രാക്ടീസസ് എന്തൊക്കെ, അത് കഴിഞ്ഞ് പുതിയ പ്രാക്ടീസസ് എന്തൊക്കെ വന്നു, ഈ പ്രാക്ടീസസ് കടന്നു വന്നതിൻ്റെ പശ്ചാത്തലം എന്ത്, ഇതെല്ലാം 1 by 1 അറ്റ്ലീസ്റ്റ് എനിക്ക് കഴിഞ്ഞ 3 തലമുറകളിൽ നിന്ന് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലും പിന്നെ വേർപാട് സഭകളിൽ നടന്ന ധാരാളം കാര്യങ്ങൾ വേറെ പലരെഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് ശാന്തയുടെ ഗ്രാൻഡ് ഫാദർ ഇ പി വർഗീസ് പൂർവകാല സ്മരണകൾ. അത് ദൈവജന എല്ലാം വായിക്കേണ്ട ഒരു പുസ്തകമാണ്. എൻ്റെ വല്യപ്പനോ എൻ്റെ അപ്പനോ വല്യപ്പനോ വലിയ വല്യപ്പനോ ബുക്സൊന്നും എഴുതിയില്ല. അതുകൊണ്ട് ഒത്തിരി ഇൻഫർമേഷൻ ലോസ്റ്റായി പോയിട്ടുണ്ട്. എന്നാൽ പൂർവകാല സ്മരണകൾ എല്ലാ വിശ്വാസികളും വായിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓരോരുത്തൻ താൻ താൻ ബോധിച്ചതുപോലെ എന്നുള്ളതും വിശ്വാസികൾ വായിക്കേണ്ടതാണ്. ഈ 2 ബുക്സ് അവൈലബിളാണ്. അപ്പം വേർപാട് സഭയുടെ കഴിഞ്ഞ ഒരു 120 വർഷത്തെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 1 by 1 by 1 പ്രാക്ടീസസ് ഓരോ പ്രാക്ടീസസ് ആഡ് ചെയ്ത് വരികയാണ്. അപ്പം വർഷങ്ങൾ മുൻപ് ചില സഭകളിൽ ചിലർ ആഴ്ച മുഴുവൻ അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കും, ഒരു സൺഡേ മിസ് ചെയ്യും. ആ സൺഡേ ചിലപ്പോൾ സിനിമ കാണാനായിരിക്കും പോകുന്നത്. അടുത്ത സൺഡേ വരും തിരുവത്താഴത്തിൽ സംബന്ധിക്കുക. അപ്പോൾ അത് ശരിയല്ലല്ലോ. അതിന് ഒരു പ്രാക്ടീസ് അങ്ങോട്ട് തുടങ്ങി. വേദപുസ്തകത്തിൽ ഇതിന് യാതൊരു അടിസ്ഥാനമില്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ.
വിശ്വാസികൾ ഒന്നിച്ചു കൂടുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്ത് ചെയ്തു, എവിടെ പോയി, ഏത് സഭയിൽ ആരാധിച്ചു, അത് എഴുന്നേറ്റ് പറയാൻ വേണ്ടി ബിബ്ലിക്കലി യാതൊരു ബേസിസും ഇല്ല. വേദപുസ്തകത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ സഭാ രൂപീകരണം ചെയ്യുന്നതും സഭ നടത്തുന്ന നമ്മൾ അങ്ങനെയുള്ള പല പ്രാക്ടീസസ് ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു റീസണിങ് എന്ന് പറഞ്ഞാൽ, ഞായറാഴ്ച എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എന്ത് ചെയ്തു, എവിടെ പോയി എന്നുള്ളത് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച ഇവർ സിനിമ കാണാൻ പോകത്തില്ല. പ്രശ്നം പരിഹരിച്ചോ? ഇല്ല. ശനിയാഴ്ച സിനിമ കാണാൻ തുടങ്ങി, ഞായറാഴ്ച വന്ന് കഴിഞ്ഞ സൺഡേ ഇന്നിടത്താണെന്ന് പറയും. തെക്കോട്ടൊക്കെ ഉണ്ടായ ചില സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ ഈ സിസ്റ്റമിനെ വളരെയധികം പരിഹസിച്ച് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞ ആഴ്ച പശു പ്രസവിക്കാൻ അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു അതുകൊണ്ട് എന്നും പറഞ്ഞ് ഒക്കെ ടെസ്റ്റിമണി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഞാൻ വളരെ ഡീസൻ്റായിട്ടുള്ള കാര്യമേ പറയുന്നുള്ളൂ. ആക്ച്വലി അവർ പറഞ്ഞതൊക്കെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ സാധിക്കത്തില്ല, തന്നെയല്ല വീഡിയോയിൽ വിടാൻ സാധിക്കത്തില്ല. ബട്ട് പ്ലീസ് റിമെമ്പർ, എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ എവിടെ ആയിരുന്നു എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല. നേരെ മറിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയുള്ള സമയം കുറച്ചുകൂടെ നമ്മൾ അത് ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. പ്ലീസ് റിമെമ്പർ, നിയമങ്ങൾ വർദ്ധിപ്പിച്ചതുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയങ്ങളെ മാറ്റാൻ സാധിക്കത്തില്ല. വടക്കേ ഇന്ത്യയിലൊരു സുവിശേഷകന് വലിയ നിർബന്ധമായിരുന്നു. ഞാൻ 10-40 വർഷം മുൻപുള്ള കാര്യമാണ് പറയുന്നത്. നാണയം, അത് സ്തോത്ര കാഴ്ചയിലിടാൻ പാടില്ല. നോട്ട് മാത്രമേ സ്തോത്ര കാഴ്ചയിലിടാൻ പാടുള്ളൂ. അതുകൊണ്ട് താൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഒരു സൈസ് മുള അങ്ങോട്ട് എടുത്തിട്ട് അത് അങ്ങോട്ട് നടുക്കൂന്ന് കീറി, എന്നിട്ട് സ്തോത്ര കാഴ്ചയുടെ സഞ്ചി സർക്കുലേറ്റ് ചെയ്യുന്ന വരെ ഈ മുള അങ്ങോട്ട് സർക്കുലേറ്റ് ചെയ്ത്, അപ്പോൾ ഓരോരുത്തർ പോക്കറ്റിൽ നിന്ന് നോട്ട് എടുത്തിട്ട് ആ മുളയുടെ ആ കീറിയ പോർഷനിൽ കുത്തിവെക്കണം. നാണയമാണെങ്കിൽ വീണുപോകും. പ്രശ്നം പരിഹരിച്ചോ? വേറെ ഒരു എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതും തൻ്റെ ഫിലോസഫി താൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ദൈവജനം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കാൻ ഞങ്ങളുടെ സഭയിൽ സ്തോത്ര കാഴ്ച ഓപ്പൺ പ്ലേറ്റിലാണ്, അല്ലാതെ സഞ്ചിക്കാത്തോട്ടിടുകയല്ല. കാരണം എന്ത്? ഓപ്പൺ പ്ലേറ്റിലിടുമ്പോൾ എൻ്റെ സൈഡിലുള്ളവൻ 1 രൂപയുടെ, അന്നത്തെ കാലം 1 രൂപ വാസ് എ ബിഗ് തിങ്, 1 രൂപ ഇടുന്നു എന്ന് കാണുമ്പോൾ ഞാൻ ഏറ്റവും മിനിമം 1 ഇടും. പ്രശ്നം പരിഹരിച്ചോ? ഇല്ല. കാരണം സ്തോത്ര കാഴ്ചയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ദൈവത്തോട് സ്തോത്രം കാണിക്കുവാൻ വേണ്ടി നമ്മൾ ദൈവത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ആ ഗിഫ്റ്റാണ്. എൻ്റെ സൈഡിലുള്ള ഒരാൾ 1 രൂപ ഇട്ടു, അത് കണ്ട് ഓപ്പൺ പ്ലേറ്റിലിടുമ്പോൾ ഞാനും 1 രൂപ ഇട്ട് കഴിഞ്ഞാൽ അതെൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്, അല്ല എൻ്റെ സ്റ്റേറ്റസ്. സോ നമ്മൾ നിയമങ്ങളിലും മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് നീതിയുള്ള ജീവിതം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നോർപ്പിക്കട്ടെ. ആൻഡ് കഴിഞ്ഞ 10-120 വർഷങ്ങളിൽ സഭകളിലുള്ള ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി നമ്മളിങ്ങനെ നിയമങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്ക്ലൂസീവ് സഭകളിൽ ഒരു സഭയിൽ നിന്ന് എഴുത്തും കൊണ്ട് മറ്റേ സഭയിൽ ചെന്നില്ലെങ്കിൽ അവിടെ തിരുത്താഴം സംബന്ധിക്കാൻ അനുവദിക്കത്തില്ല. വേദപുസ്തകത്തിൽ അതിന് യാതൊരു അടിസ്ഥാനമില്ല. പ്ലസ് എക്സ്ക്ലൂസീവ്സ് കഴിഞ്ഞ 30 വർഷമായിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, തിരുവത്താഴത്തിന്മേൽ സഭയ്ക്ക് പൂർണ്ണ കൺട്രോളാണ്. അതുകൊണ്ട് ഒരു സഭയിൽ നിന്ന് ഒരു എഴുത്തുകൊണ്ട് വന്നാൽ പോലും മൂപ്പന്മാരുടെ ഡിസ്ക്രീഷനാണ് ഒരു വ്യക്തിയെ തിരുവത്താഴത്തിൽ സംബന്ധിക്കാൻ അനുവദിക്കണോ വേണ്ടായോ. ജസ്റ്റ് ഇമാജിൻ, അത് ലോർഡ്സ് ടേബിളല്ല, അത് എൽഡേഴ്സ് ടേബിളാക്കി അവർ മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള 100 കണക്കിന് പ്രാക്ടീസസ് കഴിഞ്ഞ 120 വർഷങ്ങളിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ പ്രാക്ടീസസ് സഭയെ പോഷിപ്പിക്കുന്നതിന് പകരം മനുഷ്യനിർമ്മിത നിയമങ്ങളിൽ കൂടെ നമ്മളെ കപടഭക്തിക്ക് വേണ്ടി പ്രേരിപ്പിക്കുകയാണ് എന്ന് വി ഹാവ് ടു റിമെമ്പർ. ഷമുവേലിൻ്റെ ബുക്കാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന ആദ്യത്തെ ബിബ്ലിക്കൽ ബുക്ക്. മനുഷ്യൻ്റെ ഭരണം വന്നു, മനുഷ്യഭരണം വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യനിർമ്മിത നിയമങ്ങൾ വന്നു, മനുഷ്യനിർമ്മിത നിയമങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അത് ആ നിയമങ്ങൾ ജനത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി
കഴിവുള്ള ലോയേഴ്സ് വന്നു, മനുഷ്യർക്ക് വേണ്ടി അവരുടെ എതിരെ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ലോയേഴ്സായി. നമുക്ക് തന്നെ അറിയാമല്ലോ, അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ ലോയേഴ്സിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അത് അന്ന് തുടങ്ങിയതൊന്നുമല്ല, പഴയ നിയമകാലത്ത് രാജഭരണം വന്നതോടെ ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു ദൈവജനത്തിൻ്റെ നോൺ ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് ലോയേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാരുടെയും ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് ലോയേഴ്സ് വന്നത് ഏതാണ്ട് ഈ പീരീഡ് കഴിഞ്ഞപ്പോഴാണ്. കാരണം രാജഭരണം വന്നതോടെ കോടതികൾ വന്നു. അതിന് മുൻപ് ആർക്കെങ്കിലും എന്തെങ്കിലും ആരുമായിട്ടെങ്കിലും ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവർ പുരോഹിതന്മാരുടെ അടുത്തായിരുന്നു പോയിരുന്നത്, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ അടുത്തായിരുന്നു പോയിരുന്നത്. എന്നാൽ രാജഭരണം വന്നു കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ അടുത്ത് പോയി. രാജാക്കന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ രാജാക്കന്മാർക്ക് എല്ലാ കേസസും സോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അവർ അവരുടെ ചുറ്റിനുള്ള വിജാതീയരെ കണ്ട് അതിനനുസരിച്ചുള്ള നിയമം ഉണ്ടാക്കി. ആക്ച്വലി യഹൂദന്മാർക്ക് അവരുടേതായ ന്യായ പ്രമാണം ദൈവം കൊടുത്തിരുന്നു. എന്നാൽ ആ ന്യായ പ്രമാണം മാറ്റിവെച്ചിട്ട് വിജാതീയരുടെ നിയമങ്ങൾക്കനുസരിച്ച് ഇവർ നിയമങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. അതിനനുസരിച്ച് ദൈവജനത്തെ അവർ കൺട്രോൾ ചെയ്തു തുടങ്ങി. എന്നാൽ നേരെ മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജഡ്ജ് ചെയ്യുന്ന കേസസ് ഈ രാജഭരണം തുടങ്ങിയ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ രാജഭരണം അങ്ങോട്ട് തുടങ്ങിയ സമയത്താണ് നമ്മൾ വായിക്കുന്നത്. ശലോമോൻ്റെ അടുത്ത് രണ്ട് സ്ത്രീകൾ വന്നല്ലോ, ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഡിബേറ്റായി. ഒരുത്തി പറഞ്ഞ് എൻ്റെ കുട്ടിയാണ്, മറ്റേ സ്ത്രീ പറഞ്ഞ് എൻ്റെ കുട്ടിയാണെന്ന്. അന്നേരം ദൈവം കൊടുത്ത വിസ്റ്റമിനനുസരിച്ച്, അല്ലാതെ ബുക്സ് ഒന്നും നോക്കിയല്ല, ദൈവം കൊടുത്ത വിസ്റ്റമിനനുസരിച്ച് ശലോമോൻ അത് സോൾവ് ചെയ്തത്. അത് മനുഷ്യ ഹിസ്റ്ററിയിൽ തന്നെ വലിയൊരു ക്ലാസിക് ഒരു ഉദാഹരണമാണ്, പ്ലസ് സൈക്കോളജിയുടെ വലിയൊരു ലെസനാണ്. ഇന്നും ഈ ചില വ്യക്തികളുടെ അടുത്ത് പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് ചെല്ലുമ്പോൾ അതേ ടെക്നീക്ക് അവർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കൗൺസിലിങ്ങിന് വരുമ്പോൾ അതേ ടെക്നീക്ക് അവർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ശലോമോന് ദൈവം കൊടുത്തതുപോലുള്ള വിസ്റ്റം എല്ലാവർക്കും ഒന്നുമില്ലായിരുന്നു. പ്ലസ് ജനസംഖ്യ അങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ലിഖിത രീതിയിലുള്ള നിയമങ്ങൾ ആവശ്യം. അങ്ങനെ യഹൂദന്മാർ അതിനുവേണ്ടി അങ്ങോട്ട് ഗ്രന്ഥങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തു. എന്നാൽ അതുകൊണ്ടൊന്നും ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് നീതി അല്ലെങ്കിൽ ന്യായം വന്നില്ല. കാരണം അവർ ഒരു കാര്യം അവഗണിച്ചു. ദൈവഭരണം വിട്ട് മനുഷ്യഭരണം തുടങ്ങിയപ്പോൾ ദൈവം തന്ന ന്യായ പ്രമാണത്തെ വിട്ടിട്ട് മനുഷ്യനുണ്ടാക്കിയ ലോ അത് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മനുഷ്യനുണ്ടാക്കിയ കോടതികൾ അവർ ഉണ്ടാക്കി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇൻജസ്റ്റിസ് വളരെയധികം വളർന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ പുസ്തകം എഴുതിയത് ആര് എന്നുള്ളത് പുസ്തകത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാമല്ലോ. പ്രവാചകനായ ശമുവേലാണ് ഈ പുസ്തകം എഴുതിയത്. ഈ ഒന്ന് ശമുവേലിലെ ഏകദേശം 95 വർഷത്തെ ഹിസ്റ്ററി നാം കാണുന്നു. BC 1105 തൊട്ട് BC 1010, ഈ 95 വർഷങ്ങളുടെ ഹിസ്റ്ററിയാണ് നമ്മളിവിടെ കാണുന്നത്. BC 1105 തൊട്ട് BC 1010 വരെയുള്ള ഹിസ്റ്ററിയാണ് നമ്മൾ ഈ ബുക്കിൽ കാണുന്നത്, 95 വർഷത്തെ ഹിസ്റ്ററി. ഇത് വളരെയധികം ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് ടേണിംഗ് പോയിൻ്റ് ആയിരുന്ന വർഷങ്ങളാണ്. ഇതിലെ 31 അധ്യായങ്ങൾ നമുക്ക് 4 സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. അധ്യായം 1 തൊട്ട് ഏലിയുടെയും ശമുവേലിൻ്റെയും ജീവിതം, 9 തൊട്ട് 15 ശൗലിൻ്റെ ഭരണവും ഭരണത്തിൽ വന്ന പരാജയം, 16 തൊട്ട് 27 ദാവീദിൻ്റെ ഉദയം. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തെങ്കിലും ദാവീദിന് പെട്ടെന്ന് ഭരണം കയ്യിൽ കിട്ടിയില്ല എന്ന് നമ്മൾ കാണുന്നു. ദാവീദിനെ ഡിസ്ട്രോയ് ചെയ്യുവാൻ വേണ്ടി ശൗൽ എന്തെല്ലാം ചെയ്യുന്നു എന്നെല്ലാം നമുക്കിവിടെ വായിക്കാൻ സാധിക്കും. 27 തൊട്ട് 31 വരെ ശൗലിൻ്റെ ജീവിതത്തിലെ ലാസ്റ്റ് ദിവസങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. ഈ പുസ്തകത്തിലെ ചില വാക്യങ്ങൾ വിശ്വാസികൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, വേദപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ കാണാതെ പഠിക്കുന്നത് നല്ലൊരു പരിചയമാണ്. വേർപാടുകാരായ നാം നമ്മുടെ കുട്ടികളെ
ചെറുപ്രായം തൊട്ടേ ബൈബിളിലെ വാക്യങ്ങളൊക്കെ പഠിപ്പിക്കാറുണ്ട്. എന്നാൽ അവർ മാത്രമല്ല, നമ്മളും ബൈബിളിലെ വാക്യങ്ങൾ അനുദിന ജീവിതത്തിൽ കാണാതെ പഠിക്കുന്നത് ഒരു പരിചയമായിട്ട് എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിരിക്കും, ജോൺസൺ ബ്രദറെ പ്രായം ഇത്രയുമായി, ഇനി എന്നാ വാക്യം പഠിക്കാനാണ്. അങ്ങനല്ല, ഇനിയും ആ വാക്യം പഠിക്കേണ്ടത്. ഇതുവരെയും പഠിച്ചത് നല്ല കാര്യം. ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിന് ഒരു എൻഡില്ല. നമ്മുടെ തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിക്കുന്നതുവരെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു എൻഡില്ല. വിശ്വാസ ജീവിതത്തിനൊരു എൻഡില്ലാത്തത് കൊണ്ട്, തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിക്കുന്നതുവരെ അങ്ങനെ ഒരു എൻഡില്ലാത്തതിൻ്റെ കാരണം കൊണ്ട്, ആത്മീയ ജീവിതത്തിലെ നല്ല പ്രാക്ടീസസ് അതിന് ഒരു എൻഡ് വരാൻ പാടില്ല. അങ്ങനെ പഴയ നിയമം തൊട്ട് ദൈവം വെച്ചിരിക്കുന്ന, ദൈവം തന്നെ പറഞ്ഞു തന്ന ഒരു പ്രാക്ടീസാണ് തൻ്റെ വചനം നമ്മൾ കാണാതെ പഠിക്കണമെന്ന്. സങ്കീർത്തനം 119, കംപ്ലീറ്റ് ദൈവവചനം കാണാതെ പഠിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിനെക്കുറിച്ചാണ്. പ്രായമായി കഴിയുമ്പോൾ ശരീരം ബലഹീനമാകും, മനസ്സ് ബലഹീനമാകും, രോഗങ്ങൾ പിടികൂടും, കാഴ്ച കുറയും, വേദനകൾ 24 മണിക്കൂർ നമ്മുടെ കൂടെ ഉണ്ടാകും, കയ്പ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വിശ്വാസികൾ പ്രത്യേകം ഓർക്കേണ്ടത്, ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും മാത്രമല്ല, ദൈവവചനം കാണാതെ പഠിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു പ്രാക്ടീസായിട്ട്, ചെറുപ്രായത്തിൽ അവർ ചെയ്തതുപോലെ തന്നെ പ്രായമാകുമ്പോൾ അതൊരു പ്രാക്ടീസായിട്ട് തന്നെ ചെയ്യണം. അതിന് നമ്മൾ ഏത് വാക്യങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല അപ്രോച്ചസ് ഉണ്ട്. വേദോത്സവത്തിലെ വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നതിന് ഒരു അപ്രോച്ചല്ല, പല രീതിയിൽ. എൻ്റെ ഒരു സജഷൻ, ബൈബിളിലെ 66 ബുക്സിൻ്റെ താക്കോൽ വാക്യങ്ങൾ, അല്ലെങ്കിൽ ബൈബിളിൻ്റെ 66 ബുക്സിലെ താക്കോൽ വാക്യങ്ങളും ആ 66 ബുക്സിലുള്ള പ്രധാനപ്പെട്ട വലിയ ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള വാക്യങ്ങൾ സെലക്ട് ചെയ്ത് കാണാതെ പഠിക്കുന്നത് 2-3 കാരണം കൊണ്ട് നല്ലതാണ്. ഒന്ന്, വേദപുസ്തകത്തിലെ 66 ബുക്സിൻ്റെ മെസ്സേജ് പ്രായമാകുമ്പോഴത്തേക്ക് അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ താക്കോൽ വാക്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. 2, നാച്ചുറലി ഓരോ പുസ്തകത്തിൻ്റെ മെസ്സേജ് നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ആ ബിബ്ലിക്കൽ ഹിസ്റ്ററി, ബിബ്ലിക്കൽ ക്രോണോളജി, ദൈവം മനുഷ്യ ഹിസ്റ്ററിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, തനിക്ക് വേണ്ടി എന്നും ഒരു ശേഷിപ്പിനെ ദൈവം വെക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കാൻ അത് വളരെ സഹായകരമായിരിക്കും. പ്ലസ് ഇനിയൊരു കാര്യം, പ്രായമാകുമ്പം വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ വിഷമമാണെന്ന് ചിലർ ചിന്തിക്കുന്നു. അത് തെറ്റാണ്. ആക്ച്വലി കഥക് റെഗുലറായിട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപിരി തുരുമ്പ് പിടിക്കും. തുരുമ്പ് പിടിച്ചു കഴിയുമ്പോൾ പിന്നെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാൻ വിഷമമാണ്. എന്നാൽ അതേ സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ ബൈബിളിലെ വാക്യങ്ങളൊന്നും കാണാതെ പഠിക്കാറില്ല. അങ്ങനെ കാണാതെ പഠിക്കാത്തത് കൊണ്ട് നാച്ചുറലി ആ വ്യാപിരിയുടെ കണ്ടീഷൻ പറഞ്ഞതുപോലെയാണ്. നാച്ചുറലി നമ്മളിത് യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം കൊണ്ട് ആ മെമ്മറി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ബ്രദേഴ്സിനെ സിസ്റ്റേഴ്സിനെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു ബൈബിൾ ഒരു ഡയറി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ആ ഡയറിയുടെ ലാസ്റ്റിൽ നിന്ന് കുറച്ച് വാക്യങ്ങൾ ലാസ്റ്റ് പോർഷനിൽ എഴുതി തുടങ്ങുന്നതും അത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ ഓരോരുത്തർക്ക് ഓരോ പ്രാക്ടീസാണ്. അതുകൊണ്ട് ഞാനിതൊരു സജഷനായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. എന്നാൽ ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഒരു പ്രായത്തിൽ നമ്മുടെ മെമ്മറി അത് നമ്മളെ ബിട്രേ ചെയ്യത്തില്ല. ഞാൻ 6 വർഷം മുൻപ്, ഏകദേശം 6 വർഷം മുമ്പ് തീരുമാനിച്ച ഒരു കാര്യമാണ്, പബ്ലിക്കുമായിട്ട് വളരെ വൈഡായിട്ട് കോൺടാക്റ്റിൽ വരുന്നുണ്ട്, ഒരേ ആളിനെ 2-ഉം 3-ഉം 4-ഉം കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയും കോൺടാക്റ്റിൽ റെഗുലറായിട്ട് വരുന്ന ആളുകളുടെ എല്ലാവരുടെയും പേര് കാണാതെ പഠിക്കണമെന്ന് തീരുമാനിച്ചു. അത് വലിയ വിഷമമുള്ളൊരു കാര്യമാണ്, ബട്ട് ഐ ടുക്ക് ഇറ്റ് ആസ് എ ഡിറ്റർമിനേഷൻ. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ സാധാരണ പോകുന്ന സൂപ്പർ മാർക്കറ്റാണെങ്കിലും ഫ്രൂട്ട്സിൻ്റെ കടയാണെങ്കിലും ഗ്രോസറിയുടെ കടയാണെങ്കിലും
എന്നെ റെഗുലറായിട്ട് കൊണ്ടുവന്ന ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ അവരുടെ എല്ലാം പേര് എനിക്കറിയാം. അവരുടെ പേരറിയാവുന്നതുകൊണ്ട് അവരുമായിട്ട് ഇടപെടാൻ കുറച്ചുകൂടി എളുപ്പമായി. അതിനാണ് ഞാൻ ഈ പേര് പഠിക്കാമെന്ന് വെച്ചത്. ബട്ട് ലെറ്റ് മീ റിമൈൻഡ് യു, പ്രായം ഒരു പ്രോബ്ലം അല്ല. നമ്മൾ മെമ്മറൈസ് ചെയ്യുമ്പോൾ ഡിഫിക്കൽ വിഷമം തോന്നുന്നെങ്കിൽ അത് പ്രാക്ടീസ് ഇല്ലാതായി പോയത് കൊണ്ടാണ്. പ്രത്യേകിച്ച് എൻ്റെ കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ കഴിക്കുന്ന മരുന്ന് ആറ്റനോലോൾ, അത് മനുഷ്യൻ്റെ മെമ്മറിയെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്ന ഒരു മരുന്നാണ്. അത് കഴിച്ചിട്ട് പോലും നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നത് അത് ജീവിതത്തിലൊരു പരിചയമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഒന്നുകൂടെ ലെറ്റ് മീ റിമൈൻഡ് യു, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നത്. ഞാൻ ഇത്രയും മാസങ്ങൾ പറഞ്ഞത് ബൈബിൾ ഡയറി പെൻ ഇന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ ഡയറി പെൻ ആൻഡ് മെമ്മറി വേഴ്സസ്. ഒന്ന് ശമുവേലിൽ നിന്നുള്ള സെലക്റ്റഡ് വാക്യങ്ങൾ, 1 ശമുവേൽ 8:7, യഹോവ ശമുവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാത്തവണ്ണം എന്നെയാകുന്നു ത്യജിച്ചത്. അതാണ് ശമുവേലിൽ നടന്ന സംഭവത്തിൻ്റെ കറക്റ്റ് തിയോളജിക്കൽ, ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനം. ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാഹ്യമായിട്ടാണ് കാണുന്നത്, എന്നാൽ അവർ രാജാവിനെ അല്ല ചോദിച്ചത്, അവർ ദൈവത്തെയാണ് റിജക്റ്റ് ചെയ്തതെന്നുള്ള ദൈവവചനം ഓർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള താക്കോൽ വാക്യങ്ങൾ മനസ്സിലിരുന്നാൽ ദൈവവചനം വ്യാഖ്യാനിക്കാൻ കുറച്ചുകൂടെ സൗകര്യമാകും. ദൈവവചനം മനസ്സിലാക്കാനും ദൈവവചനത്തിലെ സംഭവങ്ങളെ പ്രോപ്പർ അതിൻ്റെ ഓർഡറിൽ വെച്ച് മനസ്സിലാക്കാൻ സഹായമായിരിക്കും. അതുപോലെ തന്നെ 13:14 ശൗല് പോയി ദൈവം പറഞ്ഞതിനനുസരിച്ച് മൃഗങ്ങളെയൊക്കെ സംഹരിക്കുന്നതിന് വരെ കുറേയേറെ ഇങ്ങ് കളക്ട് ചെയ്തുകൊണ്ട് വന്നായിരുന്നല്ലോ. അതിനെക്കുറിച്ച് ശമുവേൽ ചെന്നപ്പോൾ, അയ്യോ അത് ദൈവത്തിന് യാഗം അർപ്പിക്കാൻ വേണ്ടി ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റിനെ കൊണ്ടുവന്നാണെന്നോ പറഞ്ഞു. ശമുവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നമ്പർ വൺ, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കിയിരുന്നു. പ്ലീസ് റിമെമ്പർ, ഇപ്പോഴോ മോശയ്ക്ക് സംഭവിച്ചതുപോലെയാണ്, ദൈവജനത്തെ കനാനിൽ കൊണ്ടുപോകാൻ വേണ്ടി ലീഡർഷിപ്പ് ദൈവം കൊടുത്തു. ഒരു മിസ്റ്റേക്ക് വന്നു, ദൈവം മോശയ്ക്കുള്ള അവസരം എടുത്തു മാറ്റി. മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അഡൾട്ട്സ് ആയിട്ടുള്ളവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു. ദൈവം കനാനിൽ പോകാൻ അവരെ അനുവദിച്ചില്ല. ശൗലിൻ്റെ കാര്യം പലർ മനസ്സിലാക്കാത്ത കാര്യമാണ്. നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു, അതായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ. അവനത് നഷ്ടപ്പെടുത്തി. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. പ്ലീസ് റിമെമ്പർ, ഈ ദൈവം പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ലംഘിക്കാൻ പാടില്ല. ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും, ചില വർഷങ്ങൾക്ക് മുൻപ് ഇത് ഞാൻ ഇതിന് മുൻപ് പറഞ്ഞൊരു ഒരു സംഭവമാണ്. ഫുഡ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു സഹോദരൻ ഒരു സഞ്ചി കാണിച്ചു. ഞാൻ ചോദിച്ചു, ഈ സഞ്ചി എന്തിനാ? അത് പറഞ്ഞ്, അതെ ബ്രദറെ, ദൈവവേലയ്ക്ക് വേണ്ടി കാശ് കളക്ട് ചെയ്യുക. ദൈവവേലയ്ക്ക് വേണ്ടി കാശ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി ഒരു വലിയ സഞ്ചി വെക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. എന്നാൽ മനസ്സിലൊരു ജിജ്ഞാസ ഉണ്ടായി, ഈ കാശ് ആരോടാണ് കളക്ട് ചെയ്യുക? അന്നേരം പറഞ്ഞു, ബ്രദറെ, ഞാൻ കൈക്കൂലി വാങ്ങിക്കത്തില്ല, ആരെയും പീഡിപ്പിക്കത്തില്ല, ഒപ്രസ് ചെയ്യത്തില്ല, എന്നാൽ ഫുഡ് ഇൻസ്പെക്ടറായിട്ട് ഞാൻ കടകളുടെ ഇൻസ്പെക്ഷന് പോകുമ്പോൾ ഇൻസ്പെക്ഷനെല്ലാം കഴിഞ്ഞ് അവരോട് പറയും, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് ഈ സഞ്ചിക്കകത്തോട്ട് ഇട്ടേക്കാൻ. അപ്പോൾ അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ദൈവത്തിന് വേണ്ടി ധാരാളം കളക്റ്റ് ചെയ്യാറുണ്ട്. അവർ ദൈവത്തിനാന്നോ കൊടുക്കുന്നത്? ഫുഡ് ഇൻസ്പെക്ടറിനെ പേടിച്ചാണോ കൊടുക്കുന്നത്? ഫുഡ് ഇൻസ്പെക്ടറിനെ പേടിച്ചാണ്. ദൈവത്തിനാന്നെന്ന് മനസ്സിലാക്കിയിട്ടാന്നോ കൊടുക്കുന്നത്? അല്ല, കൊടുത്തില്ലെങ്കിൽ ഇയാൾ നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്ന് പേടിച്ചാണ്. പ്ലസ് ദൈവവചനം ഓർപ്പിക്കുന്നത്
ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് അത് നമ്മൾ ഗ്യാദർ ചെയ്യേണ്ട ദൈവജനത്തിൽ നിന്നാണ്. ഈവൻ ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് തെറ്റായ ജീവിതം നയിച്ചിരുന്ന ആളുകളുടെ ഗിഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്യരുത് എന്ന് ദൈവജനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ എങ്ങനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് യു ഷുഡ് നോട്ട് ആക്സെപ്റ്റ് അല്ലെങ്കിൽ യു ഷുഡ് നോട്ട് ആക്സെപ്റ്റ് ദ ഗിഫ്റ്റ് ഫ്രം ഡോഗ്സ് ഫോർ ഗോഡ്സ് വർക്ക്. മലയാളത്തിൽ നായ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ എം നോട്ട് ഷുവർ, അത് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറയുവാണ്. അവിടെ നായ എന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇമ്മോറലായിട്ട് ജീവിച്ച് കാശുണ്ടാക്കുന്ന ആളുകൾ അവരുടെ കാശ് ദേവാലയത്തിന് വേണ്ടി ആക്സെപ്റ്റ് ചെയ്യരുതെന്ന്. ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഇമ്മോറലായിട്ട് ജീവിക്കുന്നവർ, ഇമ്മോറലായിട്ട് ജീവിച്ച് കാശുണ്ടാക്കുന്നത് ദൈവത്തിന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവിശ്വാസികളോട് പോയി സഞ്ചിക്കകത്ത് കാശ് ഇട്ട് കൊണ്ടിരുന്നു. അതിൻ്റെ ഏറ്റവും രസമുള്ള കാര്യം ഈ ബ്രദർ ഈ ദൈവത്തിന് വേണ്ടി കളക്ട് ചെയ്യുന്ന കാശ് അത് ആർക്ക് കൊടുക്കുന്നു, എവിടെ കൊടുക്കുന്നു, അത് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഏതായാലും ആ ഗ്വാളിയറിൽ കുറച്ച് വർഷങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് സഭയിൽ ചില്ലിക്കാശ് പോലും പുള്ളി ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തിട്ടില്ല. പ്ലീസ് റിമെമ്പർ, ദൈവത്തിന് യാഗമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് ശൗല് പറഞ്ഞപ്പോൾ അത് ദൈവത്തിന് അങ്ങനെയുള്ള യാഗം വേണ്ട. ദൈവം ശൗലിനെ റിജക്റ്റ് ചെയ്തു. അതിനു പകരം ദൈവം ഒരു വ്യക്തി എഴുന്നേൽപ്പിച്ചു. 15:22 നാം ഇങ്ങനെ വായിക്കുന്നു. 15:22 ശമുവേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ ഹനനയാഗങ്ങൾ യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ദൈവത്തിന് ഒബീഡിയൻസാണ് വേണ്ടത്, അല്ലാതെ ബാഹ്യമായ ചടങ്ങുകൾ അതല്ല വേണ്ടത് എന്നുള്ള കാര്യം നാം മറക്കരുത്. 16:7 അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ മക്കളെ വീക്ഷിക്കുമ്പം മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. സഭയിലുള്ള കുട്ടികളെ വീക്ഷിക്കുമ്പോൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. 1 Samuel 16:7 യഹോവ ശമുവേലിനോട് അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. നമ്മൾ തിരുവെഴുത്ത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പല പേരൻസ് അവരുടെ കുട്ടികളിൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ളവർ, ഏറ്റവും ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള ആളുകൾ, അവരിൽ നിന്നാണ് എല്ലാ ഹോപ്പ് അവരുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ വിശ്വാസികളായ നാം ദൈവത്തിൻ്റെ പ്ലാനിനനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുക ആയതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന കുട്ടികളെ ദൈവം ഉപയോഗിക്കും. അത് ഏറ്റവും ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള ആളിനെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും ഒരിക്കലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും 1 നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല, 2 ബാഹ്യമായിട്ടുള്ള അപ്പിയറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ വിലയിരുത്താൻ പാടില്ല. വി ഷുഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ്. 1 Samuel ബാക്കിയാണ് 2 Samuel. ബാക്കി എങ്ങനെ? അപ്പോൾ ഒരു ചോദ്യം വരുന്നത് ബാക്കി എങ്ങനെ? അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു BC 600 ദൈവജനം അടിമത്വത്തിൽ കംപ്ലീറ്റ്ലി പോയി. ദൈവം അവർക്കൊരു റെസ്റ്റോറേഷൻ നൽകി. ആ റെസ്റ്റോറേഷൻ സെറുബ്ബാബേൽ, എസ്ര, നെഹെമ്യാവിൻ്റെയൊക്കെ ലീഡർഷിപ്പിലാണ് ദൈവം ഒരു റെസ്റ്റോറേഷൻ നൽകിയത്. എന്നാൽ BC 400 കഴിഞ്ഞതോടെ പിന്നെ ദൈവിക വെളിപ്പാട് അല്ലെങ്കിൽ അരുളപ്പാട് ഉണ്ടായില്ല. പിന്നെ ദൈവിക അരുളപ്പാടുണ്ടായത് ഏതാണ്ട് ലിഖിത രൂപത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് മനുഷ്യന് വേണ്ടി ഉണ്ടായത് ഏതാണ്ട് 35 AD ആയപ്പോഴാണ്. ഏതാണ്ട് 35 AD ആയപ്പോഴാണ് മത്തായി സുവിശേഷം എഴുതപ്പെട്ടത്. ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചതാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിച്ചു പോകട്ടെ.
പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് എഴുതപ്പെട്ടത് മർക്കോസ് ആണെന്ന് പലരും പഠിപ്പിക്കാറുണ്ട്. അത് തെറ്റാണ്. അത് തിരുത്തൽവാദികളുടെ ഒരു കണ്ണിങ് ഒരു തിയറിയാണ്. മത്തായിയാണ് ആദ്യമായിട്ട് എഴുതപ്പെട്ടത്. ഏതാണ്ട് AD 35 ആയപ്പോഴത്തേക്ക് മത്തായി സുവിശേഷം എഴുതപ്പെട്ടു. AD 50 സെൻറ്റ് തോമസ് കേരളത്തിൽ വന്നപ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ഒരു കോപ്പിയും കൊണ്ടാണ് കേരളത്തിൽ വന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. അത് ജസ്റ്റ് ഒരു വിഷയം പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. BC 400 ലാസ്റ്റ് പുസ്തകം ക്ലോസ് ചെയ്തു. മലാക്കിയോടെ വെളിപ്പാട് നിന്നു. എന്നാൽ BC 400 ആയപ്പോഴത്തേക്ക് ദൈവജനം ചിതറിപ്പാർക്കുകയായതുകൊണ്ട് അവർ അവരുടെ മാതൃഭാഷ മറന്നു തുടങ്ങി. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഞാൻ ഒറ്റ തലമുറയും കൊണ്ട് മലയാളം ഇല്ലാതായി പോയായിരുന്നു. എനിക്ക് 3 വയസ്സായപ്പോൾ പപ്പ ഞങ്ങളെയും കൊണ്ട് കേരളത്തിൽ നിന്ന് പുറത്തുപോയി. 40-ാം വയസ്സിൽ ഞാൻ കേരളത്തിൽ തിരിച്ചു വന്നപ്പം അന്ന് ഞാൻ സംസാരിച്ചിരുന്ന മലയാളം ഇവിടെ ചിലർക്ക് ഓർമ്മയുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് മാത്യൂസിനും ജോയ്സിനും മോളിക്കും ബെറ്റ്സിക്കൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. അന്ന് എനിക്ക് മലയാളത്തിൽ ഫ്ലുവൻസി ഇല്ലായിരുന്നു. എൻ്റെ മലയാളം കേട്ട് കഴിഞ്ഞാൽ സായിപ്പിൻ്റെ മലയാളം പോലെയായിരുന്നു. ഒറ്റ തലമുറ മതി അവരവരുടെ മാതൃഭാഷ മറന്നു പോകുവാനും മാതൃഭാഷ ബേസിക്കലി ഒരു അന്യൻ്റെ ഭാഷയായി തീരാൻ. സോ BC 400 ആയപ്പോഴത്തേക്ക് ദൈവജനം ചിതറിപ്പാർത്തു എന്ന് മാത്രമല്ല വെളിപ്പാട് നിന്നു. അധികം താമസിക്കാതെ എബ്രായ ഭാഷ അവരുടെ മാതൃഭാഷയല്ല, ഗ്രീക്ക് അവരുടെ മാതൃഭാഷയായി മാറി. ആക്ച്വലി BC 400 ആയപ്പോഴത്തേക്ക് ഗ്രീക്ക് അവരുടെ മാതൃഭാഷയെ റീപ്ലേസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ BC 350 പഴയ നിയമം കംപ്ലീറ്റ് ഗ്രീക്ക് ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് 70 സ്കോളേഴ്സാണ്. ഒത്തിരി പേര് ട്രാൻസ്ലേഷൻ തുടങ്ങിയെങ്കിലും ലാസ്റ്റിൽ 70 സ്കോളേഴ്സാണ് ബാക്കി വന്നത്. അതിൽ രണ്ടുപേരും മരിച്ചു പോയെന്നാണ് ഹിസ്റ്ററി. ആ 70 പേര് ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് അതിനെ സെപ്റ്റോജൻ്റ് എന്നാണ് പറയുന്നത്. സെപ്റ്റോ എന്നുള്ളത് അത് 70-നെ കാണിക്കുന്നു. സെപ്റ്റോജൻറ്റിലോട്ട് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് വേദപുസ്തകം വായിക്കുന്ന സൗകര്യത്തിന് വേണ്ടി അവർ ചില കാര്യങ്ങൾ ചെയ്തു. അത് അന്നും ചെയ്യാറുണ്ട്, ഇന്നും ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് തന്നെ അറിയാമല്ലോ ഇന്ന് ബൈബിൾ ഏതെല്ലാം രീതിയിലുള്ള ബൈൻഡിങ്ങിൽ അവൈലബിളാണ്. പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി വലിയ അക്ഷരത്തിൽ അവൈലബിളാണ്. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ലാർജ് ലെറ്റർ ബൈബിൾ. അതുപോലെ തന്നെ സ്റ്റഡിയുടെ സൗകര്യത്തിന് വേണ്ടി സ്റ്റഡി ബൈബിൾസ് ഉണ്ട്. ഇതൊന്നും പുതിയതായിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ച സിസ്റ്റമല്ല, ഇതെല്ലാം പഴയ നിയമം തൊട്ട് വരുന്ന ഒരു സിസ്റ്റമാണ്. സോ 350 BC പഴയ നിയമത്തിലെ 39 ബുക്സും പിന്നെ യഹൂദന്മാർക്ക് പ്രയോജനമുള്ള ധാരാളം ബുക്സ് എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകൾ ശമുവേലിൻ്റെ ഗ്രന്ഥം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇത് 1 ശമുവേൽ 2 ശമുവേലായിട്ട് അറിയപ്പെട്ടു തുടങ്ങിയത്. അത് ബേസിക്കലി കൺവീനിയൻസിന് വേണ്ടിയായിരുന്നു. കാരണം ശമുവേലിൻ്റെ ഗ്രന്ഥം അന്ന് ചുരുളുകളിലായിരുന്നു. ശമുവേലിൻ്റെ കംപ്ലീറ്റ് ഗ്രന്ഥം ഒറ്റ ഒരു ചുരുളിൽ അതിൻ്റെ റീലിൽ ചുറ്റിക്കഴിഞ്ഞാൽ 50 കിലോ എങ്കിലും വെയിറ്റ് വരും. നല്ല ഹൈ ക്വാളിറ്റി ലെതറാണെങ്കിൽ, വെല്ലം എന്ന് പറഞ്ഞ ലെതറാണെങ്കിൽ പ്രോബബ്ലി ഒരു വ്യക്തിക്ക് കഷ്ടിച്ച് ചുമ്മിക്കൊണ്ടെന്ന് പുൾപിറ്റ് വരെ കൊണ്ടുവരും, അത്ര വെയിറ്റ് ആയിരിക്കും. സോ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് തന്നെ ദൈവജനം ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുമ്പോൾ അവരുടെ ഇടയ്ക്ക് ദൈവവചനം വായിക്കാനും പഠിക്കാനും സൗകര്യം ഉണ്ടാകണം, അതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ അവർ കുറച്ച് കോമൺ സെൻസ് പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്ത് അതിലൊന്നാണ് ശമുവേലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. അങ്ങനെയാണ് 2 സാമുവേൽ വന്നതെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ശമുവേൽ തന്നെയാണ് 2 സാമുവേൽ എഴുതിയത്. എന്നാൽ 2 ശമുവേലിൻ്റെ ലാസ്റ്റ് പോർഷൻ വന്നപ്പോഴത്തേക്ക് മറ്റ് 2 പ്രവാചകന്മാർ അത് കംപ്ലീറ്റ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. ഒന്ന് ഗാദ്, മറ്റൊന്ന് നാഥാൻ. ശമുവേലിൻ്റെ പേരിൽ അറിയപ്പെടുന്ന, ഇതിനു മുൻപ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഒരു പുസ്തകത്തിൻ്റെ മേജർ പോർഷൻ ഒരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ ബാക്കി പോർഷൻസ് മറ്റുള്ളവർ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ തന്നെ മേജർ എഴുത്തുകാരൻ്റെ പേരാണ് അവിടെ വരുന്നത്.
അതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഹിന്ദി ഭാഷയിൽ പറഞ്ഞിരുന്നല്ലോ, ഫാദർ കാമിൽ ബുൽക്കയുടെ ബൈബിൾ ട്രാൻസ്ലേഷൻ. ഫാദർ കാമിൽ ബുൽക്കെ ബൈബിൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുൻപ് മരിച്ചുപോയി. തൻ്റെ ശിഷ്യന്മാർ ബാക്കി കൂട്ടിച്ചേർത്ത്, എന്നാൽ അത് ഇന്നും കാമിൽ ബുൽക്കെ ട്രാൻസ്ലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 2 ശമുവേലിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിനെയാണ് നാം കാണുന്നത്, ദാവീദ്. അതിൻ്റെ 1-10 ദാവീദിൻ്റെ വിജയങ്ങളെക്കുറിച്ച് നാം കാണുന്നു. ആ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണാൻ സാധിക്കും 1-10 ദാവീദിൻ്റെ വിജയങ്ങൾ. ദാവീദിന് ദൈവജനത്തിൻ്റെ ഭരണം അങ്ങനെ ഈസി ആയിട്ട് കിട്ടിയില്ല. ശൗലിന് ഈസിയായിട്ട് കിട്ടിയായിരുന്നു, കാരണം ദൈവം ദൈവജനത്തിൻ്റെ രാജാവായിട്ട് ശൗലിനെ അപ്പോയിൻറ്റ് ചെയ്തു. എന്നാൽ ശൗലിനെ റിജക്റ്റ് ചെയ്ത് ദാവീദിനെ ദൈവം സെലക്ട് ചെയ്ത് കഴിഞ്ഞതോടെ ദാവീദ് രാജഭരണം ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടി ശൗല് പല രീതിയിലുള്ള പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ഫൈറ്റ്സ് നടത്തി. അതിൻ്റെ കാരണം കൊണ്ട് ദാവീദിന് ദൈവജനത്തിൻ്റെ ഭരണം പെട്ടെന്ന് കിട്ടിയില്ല, കുറേയേറെ വർക്ക് ചെയ്യേണ്ടി വന്നു. 1-10 ദാവീദിൻ്റെ വിജയങ്ങളെ നമ്മൾ കാണുന്നു. അത് തന്നെ 3 ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് അത് കാണുന്നത് നല്ല. ആ ചാർട്ടിലുണ്ട്, 1-5 രാഷ്ട്രീയ വിജയങ്ങൾ, 6-7 ആത്മീക വിജയങ്ങൾ, 8-10 സൈനിക വിജയങ്ങൾ. എന്നാൽ 14 ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരു ഡാർക്ക് ചാപ്റ്റർ. ദാവീദ് പാപം ചെയ്യുന്നു, അതിൽ കൂടെ ജനിച്ച കുട്ടി. ദാവീദ് ഒത്തിരി ദൈവത്തോട് യാചിച്ചെങ്കിലും ദൈവം ആ കുട്ടിയെ ജീവിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളത് നമ്മൾ കാണുന്നു. 12-24 പിന്നെയും ദാവീദിൻ്റെ കഷ്ടതകളെക്കുറിച്ചാണ് നാം കാണുന്നത്. അതെന്തുകൊണ്ട്? അത് ഒരു ചോദ്യം വരുന്നത്. 12-13 ദാവീദിൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, 14-24 ദാവീദിൻ്റെ രാജ്യത്തിലെ പ്രശ്നങ്ങൾ. വൈ? അതിൻ്റെ പുറകെ ഒരു കാരണമുണ്ട്. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ഉപയോഗിക്കുന്നു. റോമാലേഖനം 12:1-2 അല്ലെ വാക്യങ്ങളിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കേണ്ട രൂപാന്തരത്തെക്കുറിച്ച് നാം കാണുന്നു. ആ രൂപാന്തരം തന്നെ അങ്ങ് നടക്കുമോ? നോ. ആ രൂപാന്തരം അതിനു വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കണം. വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ രൂപാന്തരം നടക്കുവാൻ വേണ്ടി അവരെ തന്നെ അങ്ങ് സമർപ്പിക്കാറുണ്ടോ? ഓരോരുത്തരും അവരവരുടെ സഭയുടെ കാര്യം, അല്ലെ അവരവർക്കറിയാവുന്ന വിശ്വാസികളുടെ കാര്യം ഒന്ന് ചിന്തിച്ചാൽ മതി. സഭകളിൽ തുടർച്ചയായിട്ട് വിശ്വാസികൾ വിശുദ്ധ ജീവിതം നയിക്കണമെന്നും അവരുടെ ജീവിതത്തിൽ സമർപ്പണം ഉണ്ടാകണമെന്ന് തുടർച്ചയായിട്ട് ഈ പ്രബോധനത്തിൻ്റെ ആവശ്യമെന്ത്? എല്ലാവരും ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ പിന്നെ പ്രബോധനത്തിൻ്റെ ആവശ്യമെന്ത്? സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ എവരിഡേ മക്കളെ പഠിക്കണമെന്ന് സാറന്മാർ പറയാറില്ലല്ലോ. പഠിക്കണം എന്ന് ചിലപ്പം ആഴ്ചയിലൊന്നല്ലേ മാസത്തിലൊന്ന് പറഞ്ഞെന്നിരിക്കും, അതിലധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ വിശ്വാസികൾ പരിശുദ്ധാത്മാവിൻ്റെ സ്കൂളിൽ എവറി സൺഡേ എത്തി ദൈവവചനത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ എവറി സൺഡേ നാം കേൾക്കുന്നത് എന്ത്? ഇറ്റ് ഈസ് എൻ എക്സോർട്ടേഷൻ. നമ്മുടെ ജീവിതം വിശുദ്ധിയോടെയും സമർപ്പണത്തോടെയും വേർപാടോടെയും നയിക്കണം എന്നുള്ളതാണ്. വൈ? ബിക്കോസ് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ആവശ്യമാണെങ്കിലും നാം വോളണ്ടിയറായിട്ട് നമ്മളെ തന്നെ രൂപാന്തരത്തിന് വേണ്ടി ഏൽപ്പിക്കത്തില്ല. അങ്ങനെ വോളണ്ടിയറായിട്ട് നമ്മളെ തന്നെ രൂപാന്തരത്തിന് വേണ്ടി ഏൽപ്പിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ദൈവം നമ്മെ എടുത്ത് ഒരു സ്വഭാവ രൂപവൽക്കരണം നടത്തേണ്ടത് ആവശ്യമാണ്. ആ സ്വഭാവ രൂപവൽക്കരണത്തെക്കുറിച്ച് വളരെ നല്ലതുപോലെ ഹിൻറ്റ് ചെയ്യുന്ന ഒരു വാക്യമാണ് റോമാലേഖനം 8:28. വി നോ ദാറ്റ് ഓൾ തിങ്സ് വർക്ക് ടുഗെദർ ഫോർ ഗുഡ്.
പലരെ റോമാലേഖനം 8:28 തെറ്റായിട്ട് കോട്ട് ചെയ്യാറുണ്ട്. എല്ലാം നന്മയ്ക്ക് വേണ്ടി, എല്ലാം നന്മയ്ക്ക് വേണ്ടിയും ദൈവവചനം പറയുന്നില്ല. എല്ലാം നന്മയ്ക്ക് വേണ്ടിയല്ല. നാം ജീവിതത്തിൽ പാപം ചെയ്യുന്നത് നന്മയ്ക്ക് വേണ്ടിയല്ല. ദൈവവചനം ഓർപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ദൈവം എടുത്ത് അത് നമുക്ക് നന്മ സംഭവിക്കുവാൻ വേണ്ടി ദൈവം അതിനെ ഉപയോഗിക്കും. അപ്പോൾ ദാവീദിൻ്റെ കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ദാവീദിൽ ദൈവം പൂർണ്ണ സമർപ്പണമുള്ള ഒരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തി പൂർണ്ണമായിട്ടും ദൈവത്താൽ ഷേപ്പ് ചെയ്യുവാൻ വേണ്ടി റെഡിയായിരുന്നെന്നുള്ളത് മനസ്സിലാക്കി ദൈവം ആ വ്യക്തിയെ ഷേപ്പ് ചെയ്തു. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഉണ്ടായ സന്തോഷത്തിൽ കൂടെ മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ വേദനയിൽ കൂടെയും ദൈവം ദാവീദിനെ ഷേപ്പ് ചെയ്തതായിട്ട് കാണുന്നു. ഈ പുസ്തകത്തിൽ ധാരാളം അതല്ലാതെ ധാരാളം കാര്യങ്ങൾ കാണുന്നു. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെക്കുറിച്ച് ഏറ്റവും അധികം ഡീറ്റെയിൽസ് ലഭിക്കുന്നത് ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. ലൈഫ് ഓഫ് ഡേവിഡ്. അൺഫോർച്യുനേറ്റ്ലി ലൈഫ് ഓഫ് ഡേവിഡ് എന്ന് പറഞ്ഞ സ്റ്റഡീസ് നമ്മൾ കേൾക്കാറേയില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ലൈഫിൽ ലൈഫ് ഓഫ് ഡേവിഡ് എന്ന് പറഞ്ഞൊരു സീരീസ് ഒരിക്കലും ആരും പഠിപ്പിച്ച് കേട്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബൈബിൾ ടീച്ചർ ലൈഫ് ഓഫ് ഡേവിഡ് എന്നും പറഞ്ഞ് എനിക്ക് തന്ന 10 or 60 ക്ലാസ്സസ് എടുത്തായിരുന്നു. അതുപോലെ തന്നെ ലൈഫ് ഓഫ് പോൾ എഴുതിയ കെ ഫിലിപ്പ് അങ്കിളിനോട്, അങ്കിളെ ഒരു പ്രാവശ്യം ഞാൻ അങ്കിളിനോട് സംസാരിച്ചായിരുന്നു, അങ്കിളെ ലൈഫ് ഓഫ് ഡേവിഡ് എഴുതുന്ന അന്നേരം അങ്കിൾ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്, ജോൺസണെ ലൈഫ് ഓഫ് ഡേവിഡ് എഴുതണമെങ്കിൽ ലൈഫ് ഓഫ് പോൾ എഴുതിയതിൻ്റെ ഒരു 10 ലെങ്തുമുണ്ടാകും, 10 ലേബർ ചെയ്യേണ്ടി വരും. അത്രയധികം ഡീറ്റെയിൽസ് ദൈവം ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളതെന്താ പഠിക്കാത്തത്? ബിക്കോസ് നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മതി. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ കഴുതയുടെ 4 അതിന് ഏതെങ്കിലും എവിടുന്നെങ്കിലും ഒരു 4 കണ്ടുപിടിച്ച് അവിടെ ഫിറ്റ് ചെയ്തു. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലുമൊക്കെ അർത്ഥം കൊടുത്തു, അങ്ങനെ അങ്ങ് ചെയ്തേച്ചാൽ മതി. കഴിഞ്ഞ ദിവസം ബൈബിൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരാൾ ഓർപ്പിച്ചത് നിങ്ങളെല്ലാം ഓർക്കുന്നല്ലോ, സമാഗമന കൂടാരത്തിൽ ദൈവം തന്നിരിക്കുന്ന അളവുകളൊക്കെ അങ്ങോട്ടെടുത്തിട്ട് 100 മണിക്കൂർ ആളുകൾ പഠിപ്പിക്കാൻ തയ്യാറാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എനിക്കറിയാവുന്ന ഒരു ബൈബിൾ സ്കൂളിൽ ഒരു ബൈബിൾ ടീച്ചറിനെ കുറിച്ച് അവർ പറഞ്ഞത്, 3 സമാഗമന കൂടാരം പഠിപ്പിക്കാൻ പറഞ്ഞ് 3 വേണമെന്ന് പറഞ്ഞ് 3 കഴിഞ്ഞിട്ട് താൻ എങ്ങും എത്തിയിട്ടില്ല. ഒടുവിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം ഇതെല്ലാം വെറും ഇമാജിനേഷനാണ്. സമാഗമന കൂടാരം യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൽ കൂടെയുള്ള കാര്യങ്ങളെ കാണിക്കുന്നെങ്കിലും അതിലുള്ള ഓരോ കാര്യങ്ങളെടുത്ത് ഹർമിനിയൂട്ടിക്സിനനുസരിച്ച് സ്ഥാപിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് പഠിപ്പിക്കുന്ന, അതിന് ഒരു വർക്കും ചെയ്യേണ്ട, ഒരു ശകലം ഇമാജിനേഷൻ മതി. ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ചതുപോലെ ഈ വഴിയെ പോകുമ്പം റോഡ് സൈഡിലിരുന്ന് ഈ മനുഷ്യന് ചില്ലിക്കാശ് പ്രയോജനമില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്ന വഴിവാണിഭക്കാരുണ്ടല്ലോ, അവരുടെ പ്രസംഗം ഇടയ്ക്കിടയ്ക്ക് കേട്ടേച്ചാൽ മതി. അവ എക്സാക്ട്ലി ആ രീതിയിലാണ്. ലൈഫ് ഓഫ് ഡേവിഡ് എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? മണിക്കൂറുകൾ കുത്തിയിരുന്ന് വായിച്ച് പഠിച്ച് ദൈവാത്മാവ് അവിടെ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിപ്പിക്കും. അത് കുറച്ച് വിഷമമുള്ള, അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ ഹോൾ ലൈഫിൽ ലൈഫ് ഓഫ് ഡേവിഡ് ആരെങ്കിലും പഠിപ്പിച്ചായിട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എനിക്കത് പഠിക്കാൻ അവസരം ലഭിച്ചില്ല. കാരണം നമ്മളിൽ ആർക്കും എല്ലാ വിഷയങ്ങളും പഠിക്കാൻ സാധിക്കത്തില്ല. ആൻഡ് എൻ്റെ ലൈഫിലെ മെജോറിറ്റി ടൈം അപ്പോളജറ്റിക്സിന് വേണ്ടിയാണ് ഞാൻ ഡിവോട്ട് ചെയ്തത്. അതുകൊണ്ട് എന്നാൽ ഇപ്പോൾ ഒരാഗ്രഹമുണ്ട് ലൈഫ് ഓഫ് ഡേവിഡിനെയും ഒന്ന് വളരെ സിസ്റ്റമാറ്റിക്കലി പഠിക്കണമെന്ന്. സോ എന്തുകൊണ്ടൊരു വ്യക്തിയുടെ ലൈഫിനെക്കുറിച്ച് ഇത്രയധികം ഡീറ്റെയിൽസ് ദൈവവചനം ദൈവാത്മാവ് രേഖപ്പെടുത്തി? ബിക്കോസ് പുതിയ നിയമത്തിലെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ദൈവം ആഗ്രഹിക്കുന്നത് സമർപ്പണമുള്ള വ്യക്തി. കഴിവുള്ളതോ? നോ. കഴിവ് നല്ലതാണ്, നമ്മുടെ കഴിവല്ല ദൈവം നോക്കുന്നത്. സ്വത്ത് നല്ലതാണ്, അതല്ല ദൈവം നോക്കുന്നത്. പഠിത്തം നല്ലതാണ് എന്നതല്ല
ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമർപ്പണം. അങ്ങനെ കമ്മിറ്റ്മെൻ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ സ്വത്ത് പടുത്ത ഒന്നുമില്ലെങ്കിലും ദൈവം ആ വ്യക്തിയെ ഉപയോഗിക്കും. ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിലോ അത് വളരെയധികം യൂസ് ചെയ്യും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാരിൽ ഒരാളായിരുന്നു ജോൺ ടെമ്പിൾട്ടൺ. ജോൺ ടെമ്പിൾട്ടൺ ആണ് ടെമ്പിൾട്ടൺ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത്. ടെമ്പിൾട്ടൺ പ്രൈസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നോബൽ പ്രൈസിൽ എത്ര കാശ് കൊടുക്കും, ടെമ്പിൾട്ടൺ പ്രൈസ് എന്നും അതിനേക്കാൾ കൂടുതലാണ് കാശ് കൊടുക്കുന്നത്. ആരായിരുന്നു ജോൺ ടെമ്പിൾട്ടൺ? താനൊരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു, താൻ വലിയൊരു ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റുകാരനായിരുന്നു. അതിൽ നിന്ന് ദൈവം തനിക്ക് കൊടുത്ത 1000 കോടികൾ അല്ലെ 10000 കോടികളിൽ നിന്ന് 100 കോടിക്കണക്കിന് അല്ലെ 1000 കോടിക്കണക്ക് രൂപ താൻ സ്പിരിച്വൽ മിനിസ്ട്രിക്ക് വേണ്ടി മാറ്റിവെച്ചു. അതിനാണ് ടെമ്പിൾട്ടൺ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ആ ടെമ്പിൾട്ടൺ ഫൗണ്ടേഷൻ ടെമ്പിൾട്ടൺ അവാർഡ് മാത്രമല്ല കൊടുക്കുന്നത്, ആ ടെമ്പിൾട്ടൺ തിയോളജിയിൽ എല്ലാ വർഷവും അവർ ധാരാളം അവാർഡ് കൊടുക്കാറുണ്ട്. ജോൺ ടെമ്പിൾട്ടൺ ഒരു ദൈവഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. നമ്മളെപ്പോലെ വേർപെട്ടവനോ കൺസർവേറ്റീവ് അല്ലായിരുന്നെങ്കിലും വലിയ ദൈവഭയമുള്ളവനാണ്. തനിക്ക് കാശുണ്ടായിരുന്നു, തൻ്റെ ജീവിതത്തിൽ സമർപ്പണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ കാശ് ദൈവത്തിന് വേണ്ടി താൻ ഉപയോഗിച്ചു. ഇതുപോലെ എഡ്യൂക്കേഷൻ, മണി, ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിച്ച ധാരാളം ആളുകളുണ്ട്. എന്നാൽ പ്രൈമറിയിലി ദൈവം ഇതൊന്നും അല്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. എന്നാൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ദൈവം ഉപയോഗിക്കുന്നു. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ദാവീദ്, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. ഞാൻ കൊടുത്ത പേരല്ല, ദൈവം കൊടുത്ത പേരാണ്. ദൈവമാണ് പറഞ്ഞത്, ഐ ഹാവ് ഫൗണ്ട് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ക്ലോസിംഗിൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഇന്നിവിടെ ഇരിക്കുന്ന ആളുകളിൽ ഡേവിഡിനെ പോലെ കണ്ടു കഴിഞ്ഞാൽ ഓ വാട്ട് വിൽ ഹീ ഡു എന്ന് നമ്മളെ എല്ലാവരെക്കുറിച്ചും ചിന്തിക്കും. എന്നെക്കുറിച്ച് എല്ലാവരും ചിന്തിച്ച ഒരു കാര്യം, ഓ വാട്ട് വിൽ ജോൺസൺ ബിക്കം. നിങ്ങളെക്കുറിച്ചും ചിന്തിക്കും, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചെന്നിരിക്കും. ഡോണ്ട് ഡു ദാറ്റ്. നമ്പർ 2, ദൈവം നിങ്ങളെ എന്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നുള്ള യു ഡോണ്ട് നോ. കമ്മിറ്റ് യുവർ സെൽഫ്. 3, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായിത്തീരാൻ എന്താ തടസ്സം? വാട്ട് ഈസ് ദ റെസ്ട്രിക്ഷൻ? വാട്ട് ഈസ് ദ ഇൻട്രൻസ്? നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായിത്തീർന്നെങ്കിൽ നമ്മളാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അത് മനസ്സിലാക്കി, പ്രായമൊന്നും ഒരു പ്രോബ്ലമല്ലേ. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ, യോ ബ്രദറെ എനിക്കൊത്തിരി പ്രായമായി, നത്തിങ് ഡൂയിങ്, ആത്മീയ ജീവിതത്തിൽ ഒരു എൻ്റെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. ഇത് മനസ്സിലാക്കാൻ ദൈവം നമ്മളിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ.